ഭാഗമാണ് നമ്മൾ. ആ ശ്രീരാമതത്വത്തെ കരതലാമലകം പോലെ ജനങ്ങളെ ധരിപ്പിക്കുവാൻ സമർത്ഥമായിരിക്കുന്ന അധ്യാത്മരാമായണം ഏത് കാലം വരെ ലോകത്തിൽ പ്രത്യക്ഷമാകാതിരിക്കുന്നുവോ അക്കാലം വരെ മാത്രം ബ്രഹ്മഹത്യാദി പാപം ലോകത്തിൽ വർദ്ധിക്കും, കലിയുടെ ഉത്സാഹം ഉണ്ടാവും. എല്ലാ ശാസ്ത്രങ്ങളും അതിന്റെ മഹിമയെക്കുറിച്ച് അന്യോന്യം വാദിക്കും. രാമചരിതം മഹാന്മാർക്കു പോലും അറിയാൻ പ്രയാസമായിരിക്കും. അധ്യാത്മരാമായണം ലോകത്തിൽ ആവിർഭവിക്കുന്നതോടെ മേൽപ്പറഞ്ഞ എല്ലാ ദുഷ്ടതകളും അസ്തമിക്കും, അതിലൊന്നുപോലും നിലനിൽക്കും. ഇതാണ് ബ്രഹ്മനാരദ സംവാദരൂപമായതിന്റെ പൊരുൾ. അല്ലയോ നാരദ, അധ്യാത്മരാമായണത്തെ ശ്രദ്ധാഭക്തിയോടുകൂടി കേൾക്കുക, അർത്ഥമാലോചിക്കുക എന്നിങ്ങനെ മനസ്സിനെ സമർപ്പിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന സത്ഫലം മുഴുവൻ പറയാൻ ഞാനും യോഗ്യനല്ല. ബ്രഹ്മാവിന്റെ വചനങ്ങളാണ് എങ്കിലും അതിന്റെ സംക്ഷിപ്ത രൂപത്തെ നിന്നോട് ഞാൻ പറയാം. ഇത് പണ്ട് പരമശിവൻ എനിക്ക് ഉപദേശിച്ചു തന്നതാണ്, പാർവതിക്ക് ഉപദേശിക്കുന്നത് അത് കഴിഞ്ഞ് എനിക്ക് ഉപദേശിച്ചു തന്നതാണ്. അധ്യാത്മരാമായണത്തിന്റെ ഒരു ശ്ലോകം, ഈ മഹാത്മ്യമാണ് ശിവൻ ബ്രഹ്മദേവൻ ഉപദേശിച്ചത്. അധ്യാത്മരാമായണത്തിന്റെ ഒരു ശ്ലോകം അഥവാ ശ്ലോകാർത്ഥം ഏതൊരുവൻ ഭക്തിപൂർവം പഠിക്കുന്നു സ്മരിക്കുന്നു തൽക്ഷണം അവൻ പാപമുക്തനാകുന്നു. ഇതാണ് ശിവൻ പറഞ്ഞു കൊടുത്തത്. ഏതൊരു പുരുഷൻ അന്യചിന്ത കൂടാതെ എല്ലാ ദിവസവും ശക്തി അനുസരിച്ച് ഭക്തിപൂർവം അധ്യാത്മരാമായണത്തെ കീർത്തനം ചെയ്യുന്നു അവൻ ജീവൻ മുക്തനായിത്തീരുന്നു. ഏതൊരുത്തൻ എല്ലാ ദിവസവും മുടങ്ങാതെ അധ്യാത്മരാമായണ ഗ്രന്ഥത്തെ ഭക്തിപൂർവം പൂജിക്കുന്നു ഉൾക്കൊള്ളുന്നു അവൻ പ്രസന്നനായ നിലയിലെത്തി അശ്വമേധയാഗത്തെ പ്രദാനം ചെയ്യുന്നതിന് തുല്യനാകുന്നു. പുരാണ ശ്രവണം വിധിയില്ലാതെ രാമായണ പാരായണ അവസരത്തിൽ ഒരാൾ പ്രവേശിച്ച് കേട്ടാൽ പോലും അയാൾ പാപമുക്തനാകുന്നു, കാരണം കുറച്ചേ ഉൾക്കൊള്ളാതിരിക്കില്ല എന്ന്. അധ്യാത്മരാമായണ ഗ്രന്ഥത്തെ ഏതു വിധത്തിൽ പഠിച്ചാലും ഭാവനയാണ് പ്രധാനം, അതുകൊണ്ട് അതിനെ പൂജിച്ചാലും പാപമുക്തി ഉണ്ടാകും. കാരണം അറിയാൻ ശ്രമിക്കുന്നത് യുക്തി കൊണ്ടാണ്, പൂജിക്കുന്നത് ഭാവന കൊണ്ടാണ്. ഭാവനയ്ക്ക് യുക്തിയേക്കാൾ അനുഭവപ്രധാനം കൂടും. ഇതാണ് പ്രാചീന രീതി. അതാണ് ഞാൻ പാരമ്പര്യ പഠനവും ആധുനിക പഠനവും തമ്മിൽ അന്തരമുണ്ടെന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങളെത്തി, ഇവിടെ നിങ്ങളെത്തുമ്പോ ഒരു മണിക്കൂറോ രണ്ടു മണിക്കൂറോ ഇവിടെ ചെലവഴിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന സാധനത്തിന് ആനന്ദമെന്ന് പേര് പറയും. ഇവിടെ വന്നൊരു കടയിട്ട് നിങ്ങൾ ഇരുന്നാൽ ഈ ആനന്ദം കിട്ടും, മനസ്സിലായില്ല. പിന്നെ നിങ്ങൾ എന്നും ഈ മലയൊക്കെ കാണുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഈ മലയൊന്നും ഒരു ഭാവനയും തരില്ല. അപ്പൊ ഭാവനയാണ് മലയെ അറിയലല്ല പ്രധാനം. ഇതിലെത്ര കല്ലുണ്ട്, ആ മലയിൽ എത്ര ആട് മേയുന്നുണ്ട്, ഇതൊക്കെ ഒരു പി എച്ച് ഡിക്ക് ചിലപ്പോ കൊള്ളാം. അതിൽ നിന്ന് നിങ്ങളൊരു സിഇഒയും ആയേക്കാം, പക്ഷേ ആനന്ദമുണ്ടാവില്ല. ഇതൊക്കെ എത്ര കണ്ട് നിങ്ങൾക്ക് പാരമ്പര്യ പഠനത്തിൽ നിന്ന് ദഹിക്കും എന്നെനിക്കറിയില്ല. കാരണം ഇവിടെ എത്തുമ്പോ എങ്ങനെയാണോ ഭാവന, അങ്ങനെയാണ് നിങ്ങളുടെ ഉൾപ്പുളകങ്ങൾ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ലഭിക്കുക സ്വയം ഭാവന വളരുമാറ് ഇതിലും നടന്നു നോക്കിയാൽ, എന്നിട്ട് ആ ഭാവനയോടുകൂടി തിരിച്ചുപോയാൽ ഭാവിതമായ മനസ്സു തരുന്ന ഒരാനന്ദം ഉണ്ടാവും. പത്ത് പേരോട് വർത്തമാനം പറഞ്ഞാൽ കുറച്ചുപേർ നിങ്ങളുടെ ഭാവന വർദ്ധിക്കുമാറു പറയും, കുറച്ചുപേർ ഇതൊന്നും ഇല്ലെന്ന് പറയും, മനസ്സിലായില്ലേ. അപ്പൊ ഭാവനയാണ് ഏറ്റവും വലുത്. ഗ്രന്ഥഭക്തിയ അധ്യാത്മരാമായണത്തെ പൂജിച്ചാലും ആനന്ദം കിട്ടും എന്നാണ് ബ്രഹ്മദേവൻ പറഞ്ഞത്. അധ്യാത്മരാമായണം മുഴുവൻ എഴുതിയ ഗ്രന്ഥത്തെ
രാമഭക്തർക്ക് ദാനം ചെയ്താലും പുണ്യം ലഭിക്കുമെന്ന് ബ്രഹ്മദേവൻ ഈ ബ്രഹ്മാണ്ട പുരാണത്തിൽ പറയുന്നു. അവിടെയൊക്കെ ഓർക്കേണ്ടത് ഭാവനയ്ക്കാണ്. എന്നാൽ ഇത് കയ്യിലെടുക്കുമ്പോ തന്നെ ഞാനൊരു വലിയ അറിവാണ് എടുക്കുന്നത് എന്ന് തോന്നുന്ന ഒരു ഭാവനയുണ്ട്. മറിച്ചത് പേപ്പറാണ്, ഇതിൽ എഴുതിയിരിക്കുന്നത് അക്ഷരങ്ങളാണ്, ഇതിന് വലിയ കാര്യമൊന്നുമില്ല എന്ന് ആദ്യം തോന്നിക്കഴിഞ്ഞിട്ട് പിന്നെ ഇരുന്നത് വായിക്കുമ്പോഴും ഈ തോന്നലുണ്ടാവും. ഇതാണ് പ്രാചീനരും ആധുനികരും തമ്മിലുള്ള പ്രകടമായ അന്തരം. അവര് ഗ്രന്ഥത്തെയൊക്കെ ഭക്തിയോടുകൂടി സമീപിച്ചതാണ്. അംഗങ്ങളോടുകൂടിയ നാല് വേദങ്ങളെ പഠിക്കുകയും ശാസ്ത്രങ്ങളുടെ അർത്ഥത്തെ നന്നായി വിവരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് ലോകത്തിൽ യാതൊരു ഫലം ലഭിക്കുവാൻ പ്രയാസമോ ആ മഹത് ഫലം ഈ ദാനം കൊണ്ട് ലഭിക്കുമെന്നും ബ്രഹ്മദേവൻ അരുളി ചെയ്യുന്നു. ഏകാദശി ദിവസം ആഹാരമുപേക്ഷിച്ച് വ്രതദീക്ഷിതനായി ശ്രീരാമനിൽ പരമപ്രേമപൂർവം ഏതൊരു ഉത്തമ മനുഷ്യൻ രാമഭക്തജനസഭയിൽ അധ്യാത്മ രാമായണ അർത്ഥത്തെ വ്യാഖ്യാനിച്ച് ജനങ്ങളെ ധരിപ്പിക്കുമോ അവന് ഗായത്രി പുരസ്സരണത്തിന്റെ ഫലം തന്നെ ലഭിക്കും. ശ്രീരാമനവമി ദിവസം ഉപവാസത്തോടെ ഉറക്കമൊഴിച്ച് അന്യചിന്തയില്ലാതെ അധ്യാത്മരാമായണം പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ കുരുക്ഷേത്രമുൾപ്പെടെ സകല പുണ്യതീർത്ഥങ്ങളിൽ വച്ച് സൂര്യഗ്രഹണ പുണ്യകാലത്തിൽ ജലത്തിൽ നിന്ന് തന്റെ തൂക്കത്തോളം ധനം വ്യാസാദി മഹാജനങ്ങൾക്ക് ദാനം ചെയ്യുന്ന ഫലം നാരദരെ ലഭിക്കുന്നു. ഇങ്ങനെ പോകുന്നൊരു വർണ്ണന. ഇനി രാമായണത്തിലെ രണ്ട് ഭാഗങ്ങളും ബ്രഹ്മദേവൻ ചൂണ്ടിക്കാണിക്കുന്നു പ്രധാനമായി. ഒന്ന് രാമഹൃദയം, രണ്ട് രാമഗീത. ശ്രീരാമഹൃദയത്തെ ഏതൊരുത്തൻ ദീക്ഷാപൂർവം പുരസ്ചരണം ചെയ്യുന്നുവോ ജപിക്കുന്നുവോ അവന്റെ സങ്കല്പങ്ങളിലെ സമസ്ത കാര്യങ്ങളും നടക്കുന്നു. തുളസി, ആൽ, ആഞ്ജനേയ വിഗ്രഹം ഇവയുടെ സമീപത്തിരുന്ന് ജപിച്ചാൽ പൂർണമെന്നും ബ്രഹ്മദേവൻ പറയുന്നു. ശ്രീരാമഗീത, ശ്രീരാമഹൃദയം ആഞ്ജനേയന് രാമൻ ഉപദേശിക്കുന്നതാണ്. ശ്രീരാമഗീത ലക്ഷ്മണന് രാമൻ ഉപദേശിക്കുന്നതാണ്. ഒന്ന് രാമായണ ആരംഭത്തിലും ഒന്ന് രാമായണ അന്ത്യത്തിലും, രണ്ടെണ്ണമാണ്. രാമഗീത പുരസ്ചരണം ചെയ്താൽ നേരത്തെ പറഞ്ഞതെല്ലാം ലഭിക്കും. പരശുരാമൻ പണ്ട് പാർവതിക്ക് പരമേശ്വരൻ രാമഗീതയെ ഉപദേശിക്കുന്നത് പരമേശ്വര സന്നിധിയിലെത്തിയപ്പോൾ കേൾക്കാനിടയായതിൽ നിന്നാണ് കാർത്തവീര്യാർജുനനോട് ഏറ്റുമുട്ടുമ്പോൾ ജ്ഞാനമുണ്ടായത് എന്നൊക്കെ പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നു. അധ്യാത്മ രാമായണ മഹാത്മ്യം പറഞ്ഞ് ബ്രഹ്മാണ്ട പുരാണം ഉത്തരഖണ്ഡം അധ്യാത്മ രാമായണ കഥനം എന്ന 61-ാം അധ്യായം ബ്രഹ്മാണ്ട പുരാണത്തിലെ അവസാനിക്കുക. എന്റെ സംക്ഷിപ്ത രൂപം മാത്രമാണ് നമ്മൾ എടുത്തത് ഗ്രന്ഥത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ്. ഇനി രാമായണം ബാലകാണ്ഡം 1-ാം സർഗത്തിലാണ് രാമഹൃദയമന്ത്രം. അതിനു മുമ്പ് ഒരല്പം ഉപോൽഘാതവും കൂടെ നമുക്ക് ആവശ്യമായി. ഭൂമിയുടെ ഭാരത്തെ നിവാരണം ചെയ്യുന്നതിന് ദേവന്മാരാൽ ഭക്തിപൂർവം പ്രാർത്ഥിക്കപ്പെട്ട യാതൊരുവൻ ജ്ഞാനസ്വരൂപനും നാശരഹിതനുമാണെങ്കിലും മായയെ അംഗീകരിച്ച് മനുഷ്യരൂപിയായിട്ട് ഈ ഭൂതലത്തിൽ സൂര്യവംശത്തിൽ അവതരിച്ചുവോ നിരവശേഷമാകും വണ്ണം ഹനിക്കപ്പെട്ട രാക്ഷസന്മാരോടു കൂടിയവനായിട്ട് പിന്നീട് ലോകങ്ങളെ മുഴുവൻ വിധാനം ചെയ്തുവോ ആ രാമനായിക്കൊണ്ട് പാപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന സ്ഥിരയായ കീർത്തിയെ ജനിപ്പിച്ചിട്ട് ആദ്യമായ ബ്രഹ്മഭാവത്തെ പ്രാപിക്കുകയും ചെയ്തുവോ ആ രാമനായി മായക്കതീതനായ ജാനകി ഭർത്താവായ ആ രാമനെ ഭജിച്ചുകൊണ്ടാണ് അധ്യാത്മരാമായണം ഋഷി ആരംഭിച്ച് വിശ്വത്തിന്റെ ഉത്ഭവം, സ്ഥിതി മുതലായവയ്ക്ക് കാരണമായും മായയ്ക്ക് ആശ്രയമായും
മായയെ അതിക്രമിച്ചവനായി. അവിടെയെല്ലാം ചിന്ത വരുന്നത് ഒന്ന് മായ, രണ്ട് മായയ്ക്ക് അധീനൻ, മായയ്ക്ക് ആശ്രയം, മായയ്ക്ക് അതീതൻ. ഇതാണ് രാമായണത്തിന്റെ കഥയുടെ തുടക്കം. ഒന്ന് ഇയ മാ സ മായ, യഹ മാ സ മായ, യാതൊന്ന് യഹ യാതൊന്ന്, മാ ഇല്ലാത്തത്, അത് മായ. വളരെ ലളിതമായ നിർവചനം അതാണ്. വ്യവഹാര തലത്തിൽ ഉള്ളതായും പരമാർത്ഥ തലത്തിൽ ഇല്ലാത്തതായും യാതൊന്നിനെ അറിയുന്നുവോ അത് മായ. മായയെ അവലംബിച്ചു മാത്രമാണ് ജഗത്ത്, ജീവൻ, ഈശ്വരൻ, ബ്രഹ്മം. ഏകവും അദ്വയവുമായി യാതൊന്നുണ്ടോ അത് സർവജ്ഞ, സർവസാക്ഷി, നിർവിശേഷ, നിരുപാധിക, നിത്യ, നിർമ്മല ബ്രഹ്മം. നിർവചനം തന്നെ അതാ. അതില് മായാവൃതമായി ത്രസിക്കുമ്പോൾ ഗുണങ്ങളുടെ സന്നിവേശമനുസരിച്ച് സത്വ രജ തമ ഭാവങ്ങളിൽ ബ്രഹ്മാണ്ടാധിഷ്ഠിതമായി ഈശ്വരൻ, പിണ്ടാണ്ടാധിഷ്ഠിതമായി ജീവൻ, വിഷയമായി ജഗത്ത്, ജീവേശ്വര ജഗത്തുക്കൾ. ആ ജീവേശ്വര ജഗത്തുക്കളെ കുറിച്ച് വിശ്വത്തിന്റെ ഉത്ഭവം, സ്ഥിതി, ലയം, ഇതിന് കാരണമായിരിക്കുമ്പോൾ ഈശ്വരൻ, ബ്രഹ്മമല്ല. കാരണം അത് സ്വാഭാവികമാണ്, നിരുപാധികമല്ല. ആ ഈശ്വരനെ അതുപോലെ മായയെ അതിക്രമിക്കുമ്പോൾ അറിവല്ലെങ്കിൽ ബ്രഹ്മം, മായ അധീനനായിരിക്കുമ്പോൾ ജീവൻ. ഇപ്പൊ ജീവൻ, ഈശ്വരൻ, ജഗത്, ആനന്ദഘനവും ശുദ്ധവുമായിരിക്കുന്ന ആ ബ്രഹ്മം, അത് സ്വരൂപമായും അറിയപ്പെട്ട പരമാർത്ഥത്തോടുകൂടിയും ഇരിക്കുന്ന ആ രാമനെ ഞാൻ നമസ്കരിക്കും. ഇതാണ് രണ്ടാമത് ഋഷി പറയുന്നത്. അന്യവിഷയത്തിൽ ചലിക്കാത്ത മനസ്സോടുകൂടിയവരായിട്ട് ദിനം തോറും ഏതൊരുത്തർ സർവപുരാണങ്ങൾക്കും സമ്മതവും ശുഭഫലത്തെ നൽകുന്നതും അധ്യാത്മമെന്ന് പറയപ്പെടുന്നതുമായ ഈ അധ്യാത്മരാമായണത്തെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നുവോ അവർ പാപനിർമുക്തരായിട്ട് രാമനെ, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്ന് ഗ്രന്ഥപ്രയോജനം. അധികാരി, വിഷയം, പ്രയോജനം, സംബന്ധം, ഇവയെ സംബന്ധിച്ചുള്ളതും ആരംഭത്തിൽ കഴിഞ്ഞു. ആ അധ്യാത്മരാമായണത്തെ, അധ്യാത്മരാമായണമേവ നിത്യം പടേത്യതിച്ഛേ ഭവബന്ധമുക്തി ഗവാം സഹസ്രായുധ കോടിദാന ഫലം ലഭ്യേദ്യ ശൃണുയാൽ സനിത്യം എന്ന് രാമായണം പറയും. സംസാരബന്ധത്തിൽ നിന്ന് മോചനത്തെ ഇച്ഛിക്കുന്നുവെങ്കിൽ അധ്യാത്മരാമായണത്തെ ദിവസം തോറും പഠിക്കുക, നിത്യവും ശ്രവിക്കുക, പഠിക്കുക. അവൻ 10,000 കോടി പശുക്കളെ, അന്ന് ദാനത്തിന് പശുവായിടുക, അതിലധികം ലഭിക്കുമെന്ന്. ഇത്രയും കഴിഞ്ഞിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ശ്രീകങ്ങളുടെ കയ്യിലെ ശ്ലോകത്തിലുണ്ട്, ശ്ലോകത്തിലുള്ളവർക്ക് തന്നെയാണ് പറഞ്ഞത്. 5-ാം ശ്ലോകത്തോടെയാണ് രാമായണം ആരംഭിക്കുന്നത്. ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ഈ വിഷയവർണ്ണനമാണ്. 5-ലാണ് രാമായണം ആരംഭിക്കുന്നത്. നാടകീയമായ ഒരു മുഹൂർത്തത്തെ സൃഷ്ടിച്ചാണ്, നല്ല ഫ്ലാഷ് ബാക്ക്, രാമഹൃദയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് ഉത്തമമായൊരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. വളരെ ഭംഗിയായിട്ട് അതോടെയാണ് തുടങ്ങുന്നത്. അതിൽ 5-ല് ആ ഫ്ലാഷ് ബാക്ക് ആരംഭിക്കുന്നതിന് മുമ്പ് അതെവിടുന്നാ ഉത്ഭവിക്കുന്നത്? രാമായണം പുരാരി ഗിരി സംഭൂത ശ്രീരാമർണവ സംഗത അധ്യാത്മ രാമഗംഗേയം പുനാതി ഭുവനത്രയം. അവിടെ മുതൽ നോക്കിയാം, കണ്ടു. പുരാരി ഗിരി സംഭൂത, പുരത്രയങ്ങളെ നിഗ്രഹിച്ചവൻ പുരാരി. ഏതാ പുരത്രയം? ജാഗ്രത്, സ്വപ്നം, സുഷുപ്തി. 3 പുരങ്ങളാണ്. 1
സ്വർണം കൊണ്ടും ഒന്ന് വെള്ളി കൊണ്ടും ഒന്ന് ഇരുമ്പ് കൊണ്ടും. സ്വർണമയമായ കാരണ ശരീരവും സുഷുപ്തി ജാഗ്രതും സ്വപ്നവും ഒക്കെ അതിലേക്ക് എത്താനാ. ഈ ഇരുമ്പെല്ലാം ഈ വെള്ളിയെല്ലാം സ്വർണമയമാക്കി എടുക്കാനാണ് ഈ ഓട്ടം മുഴുവൻ. ആകെ മനുഷ്യൻ ശ്രമിക്കുന്നത് നിത്യപ്രളയമെന്ന നല്ലൊരുറക്കത്തിനും നിതാന്തപ്രളയമെന്ന നല്ലൊരു മൃത്യുവിനും വേണ്ടി മാത്രമായി പണിയെല്ലാം. പഠിക്കുന്നതും സമ്പാദിക്കുന്നതും ഉണ്ണുന്നതും എല്ലാം നന്നായി ഒന്നുറങ്ങാൻ മാത്രം. ആകെ എല്ലാം ചെലവാക്കിയതിന്റെ മിച്ചം ഒരുറക്കം മാത്രം, നിത്യമുള്ള ഉറക്കം. അത് കിട്ടാതെ വന്നാൽ ഇതുവരെ സമ്പാദിച്ചത് മുഴുവൻ ചെലവഴിക്കും. എത്ര ചെലവഴിച്ചാലും മടുപ്പില്ലാത്തത് ഉറങ്ങാൻ വേണ്ടി ചെലവഴിക്കുമ്പോഴാണ്. ഉറങ്ങിയിട്ട് കുറച്ച് നാളായി, നന്നായൊന്ന് ഉറങ്ങണം. അതിനാ വീട് പണിയുന്നത്, ഉറങ്ങാനാണ് വീട് പണിയുന്നത്. അതാണ് അവസാനം ഉറക്കം ഇല്ലാതാക്കുന്നത്. ഉറങ്ങാനാണ് വിവാഹം കഴിക്കുന്നത്, അതാണ് ഉറക്കം ഇല്ലാതാക്കുന്നത്. ബാല്യത്തിൽ നന്നായി ഉറങ്ങിയതാണ്, ആ ഉറക്കം ശരിയല്ല എന്ന് തോന്നിയിട്ടാണ് പഠിച്ചത്. നന്നായി ഒന്ന് ഉറങ്ങാനാണ് ഈ പഠിത്തം മുഴുവൻ. ഇതെല്ലാം കഴിഞ്ഞൊന്ന് നന്നായി ഉറങ്ങണം, നന്നായി ഉറങ്ങാൻ അറിവ് വേണം. അതിനായി പഠിച്ചു വെച്ചതൊക്കെ സാധാരണ ഉറക്കമൊന്നും നല്ല ഉറക്കമല്ല. ഗോപാലനും കൃഷ്ണനും ശങ്കരനും ഒക്കെ കടത്തുമേ കിടന്നുറങ്ങുന്നു, ആ ഉറക്കത്തിന് ഒരു സുഖവുമില്ല. നന്നായി ഉറങ്ങണം. നന്നായി ഉറങ്ങാൻ ഒരു വീട് വേണം, വീട് സൂക്ഷിക്കാനൊരു കുടുംബിനി വേണം. ശരിയല്ല, അതിനൊക്കെയല്ലേ ഈ ദുഃഖങ്ങൾ സമ്പാദിച്ചേ എല്ലാം തോന്നി. അല്ല, അഭിപ്രായമുള്ളവർ കുറച്ചുപേരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ചിലരെങ്കിലും പറയും ആനിമൽ ഇൻസ്റ്റിങ്ക്ട് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് സ്വാമി, അതിനാണ് വിവാഹം കഴിച്ചത്. അതിന് വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. ഇൻസ്റ്റിങ്ക്ട് വരുമ്പോ അവള് ദുബൈയിലോ അവൻ ദുബൈയിലോ പിന്നെ അയൽവക്കത്ത് പോകേണ്ടി വരും, മനസ്സിലായില്ല പറഞ്ഞത്. ഇപ്പൊ നിങ്ങള് തിരുനെല്ലി അമ്പലത്തിന്റെ അടുക്ക വന്നിരിക്കുമ്പോ ഇപ്പൊ ഇൻസ്റ്റിങ്ക്ട് ഉണ്ടായാൽ ഭർത്താവോ ഭാര്യയോ എവിടെയാ, അല്ലെങ്കിൽ എപ്പോഴും ഇതിനെ തോളെ കൊണ്ടു നടക്കണം. ഇൻസ്റ്റിങ്ക്ട് ഉണ്ടാകുമ്പോഴൊക്കെ അപ്പൊ നാട്ടുകാരും കാണും, ചിലപ്പോ തല്ലു വാങ്ങിക്കും. മനസ്സിലായില്ല, പ്ലെയിനെയർ ഇൻസ്റ്റിങ്ക്ട് ഉണ്ടായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ ഇൻസ്റ്റിങ്ക്ട് വരുമ്പോ ഗതികേടാണ്. അപ്പൊ ഈ പഠിപ്പിച്ച് പഠിപ്പിച്ച് ആനിമൽ ഇൻസ്റ്റിങ്ക്ട്, അതിനുവേണ്ടി വിവാഹം കഴിച്ചിട്ട് ഒരു കാര്യമില്ല. വിവാഹം കഴിക്കാതിരുന്നിട്ടും കാര്യമില്ല. അതുകൊണ്ട് വിവാഹമോ കുടുംബജീവിതമോ ഒന്നും അല്പം ചിന്തിച്ചാൽ, ഒരു മൂന്നാം ക്ലാസ്സുകാരന്റെ വിവരത്തിൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് ബോധ്യമാവും ശാസ്ത്രം പഠിപ്പിക്കുന്നത് അപ്പാടെ അബദ്ധമാണ്. ഒരു ശാസ്ത്രജ്ഞനും ഈ ഇൻസ്റ്റിങ്ക്ട് നിയതവും നിയമപൂർവകവുമായ കുടുംബജീവിതത്തിൽ ലഭിക്കുന്നില്ല, ലഭിക്കില്ല. അത് മൃഗങ്ങൾക്ക് ലഭിക്കും, കാരണം അത് അവരുടെ ഇൻസ്റ്റിങ്ക്ട് ആണ്. മനസ്സിലായില്ല, മനുഷ്യന്റെ അല്ല, ആനിമൽ ഇൻസ്റ്റിങ്ക്ട്. മനനം ചെയ്യുന്ന മനുഷ്യൻ അതിനല്ല വിവാഹം കഴിക്കുന്നത്. പിന്നെന്തിനാണ്? ബാല്യം മുതൽ നോക്കിയാൽ മതി, അറിവിന് വേണ്ടിയാണ് അവൻ ഈ പണമൊക്കെ ചെലവ്. അറിവ് എന്തിനു വേണ്ടിയാ? മറ്റുള്ളവരെ പോലെ അല്ലാതെ നന്നായി ഒന്നുറങ്ങാൻ, അതാ ലക്ഷ്യം. സ്വർണമയമായ കാരണ ശരീരത്തിൽ ഒന്ന് വിശ്രമിക്കാൻ. മായാമയമായ സ്വർണമെന്ന് പറഞ്ഞാൽ മായ, ഹിരണ്യം മായ, ഹിരണ്യത്തെ ഗർഭീകരിച്ചിരിക്കുന്ന ഹിരണ്യഗർഭന്റെ ലോകങ്ങളിൽ നോക്കിയാൽ കാണാം. ഉറക്കത്തിലേക്ക് പോകുന്നതിന് മുമ്പ്, ഉണർന്നു വരുന്നതിന് മുമ്പ് രണ്ട് സമയം ഏതെങ്കിലും ഒന്ന് ഒന്ന് സങ്കൽപ്പിക്കുക. വീട്, ഭാര്യ, പൗരജനങ്ങൾ, പഠിപ്പ്, ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, സന്യാസം, വാനപ്രസ്ഥം, ഇങ്ങനെയുള്ള ആശ്രമധർമ്മങ്ങൾ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ തുടങ്ങിയ വർണ്ണധർമ്മങ്ങള്, പിന്നെ നിങ്ങളുണ്ടാക്കിയ പത്രാസെല്ലാം, എണ്ണ മറ്റതുണ്ട്. മറ്റതൊക്കെ മൂന്നോ നാലോ ഒക്കെ ആയിട്ട് പറയാം, ഇതങ്ങനെയൊന്നും അല്ലാത്തതാ, വളരെ വലുതാണ്. ഇതൊക്കെ മെല്ലെ അസ്തമിക്കാൻ തുടങ്ങുന്ന ആദ്യം
ഇമമെല്ലാം ഇങ്ങനെ അടയാൻ തുടങ്ങുന്നു. അങ്ങനെ അങ്ങോട്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടുകളൊക്കെ ബോധ്യമുണ്ടായിരിക്കുകയും എന്നാൽ അവയെ വേർതിരിച്ചറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാമാന്യ അവസ്ഥയിലേക്ക് വഴുതി വീണിട്ട് അതിൽ നിന്ന് ആയിരം ആയിരം സ്വപ്നങ്ങൾ ജാഗ്രത് വെടിയുമ്പോൾ ഉണ്ടാവും. ശരിയല്ല, ഉറക്കത്തിലേക്ക് കയറി കഴിഞ്ഞ് അത് കഴിഞ്ഞ് സുഷുപ്തിയിലേക്ക് പ്രവേശിക്കും ഒന്നും അറിയാത്ത അവസ്ഥയിൽ. അത് കഴിഞ്ഞ് വീണ്ടും ഈ സ്വപ്നത്തിലേക്ക് വരും, വീണ്ടും ഒരു സാമാന്യത്തിലേക്ക് വരും. കിടന്നുറങ്ങിയവൻ ആ ഉറക്കം മെല്ലെ വെടിഞ്ഞ് അവൻ മെല്ലെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് അറിയാറായി, ഞാൻ എവിടെയാ കിടന്നത് എന്ന് ചുറ്റുപാടുകളെ നോക്കി മെല്ലെ ഉണർന്നു വരുന്ന ഒരവസ്ഥ ആവൂന്നൊക്കെ വെച്ച് അതൊക്കെ എഴുന്നേറ്റ് വരുമ്പോ ഈത്തയൊക്കെ തുടച്ചു കളഞ്ഞ് ചുറ്റുമൊക്കെ നോക്കി. അപ്പൊ ശരിക്കറിയില്ല അടുക്ക നിൽക്കുന്ന ആരാണെന്നൊക്കെ, വിളിച്ചത് ആരാണെന്നൊന്നും അറിയില്ല, ഭാര്യയാവാം വിളിച്ചത് ഭർത്താവാകാം. ഇങ്ങനെ ഉറക്കത്തിലേക്ക് പോകുമ്പോ ആ ഉറക്കത്തിനാണോ ഭാര്യയ്ക്കാണോ സ്വത്തിനാണോ ഏതിനാണ് ആ വിശേഷം വിട്ട് സാമാന്യത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ആളുകൾ വന്ന് വിളിച്ചാൽ നിങ്ങൾ പ്രാധാന്യം നൽകുക. ഇത് മനസ്സിലായില്ല, വിശേഷം വിട്ടു സാമാന്യത്തിലേക്ക്, വിശേഷം വിട്ടിട്ടില്ലെങ്കിൽ ചാടി എഴുന്നേക്കും. ശരിയല്ല, വിശേഷം വിട്ട് സാമാന്യത്തിലേക്ക് പോയാൽ ഭാര്യ ഭർത്താവ് പാൽപ്പായസം നല്ല പരിപ്പുവട ഇതിനൊക്കെ പ്രാധാന്യം പിന്നെയുണ്ടോ? മനസ്സിലായില്ല, ഉണ്ട് ഇല്ല. പിന്നെ ഉറക്കമാ, ഉറക്കത്തിൽ ഭാര്യയുണ്ടോ ഭർത്താവുണ്ടോ മക്കളുണ്ടോ നിങ്ങളുടെ മതപരങ്ങളായ ഈശ്വരന്മാരാരെങ്കിലും ഉണ്ടോ? ആ പുരത്തിലേക്ക് നിങ്ങളെ പ്രവേശിപ്പിച്ച ആ പുരത്തിൽ നിന്ന് നിങ്ങളെ സ്വപ്നപുരത്തിലേക്ക് രജതസമാനമായ ധവളിമയുള്ള സ്വപ്നപുരത്തിലേക്കാണ് അയച്ചു കൊണ്ടുവന്ന. അവിടെ നിങ്ങളെ നിർത്തി അനുഭവിപ്പിച്ചിട്ട് ജാഗ്രത്തിന്റെ അയോസമാനങ്ങളായ ലോഹ പട്ടണത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവന്ന മൂന്ന് പുരങ്ങളെയും ഇല്ലാതാക്കുവാനും ഉളവാക്കുവാനും കഴിയുന്ന പുരാരി ബോധം, നിർവികൽപ്പ നിരാബാധ നിർവൃത്തി രൂപമായിരിക്കുന്ന ശിവൻ, ആ പുരാരിയിൽ നിന്ന് ആ പുരാരിയാകുന്ന പർവ്വതത്തിൽ നിന്ന്, കവിഭാവനയുടെ വലിപ്പം നോക്കണം, പർവ്വതത്തിൽ നിന്ന് ഉത്ഭവിച്ചതും പുരാരിഗിരി സംഭൂത ശ്രീരാമർണവസംഗത ശ്രീരാമനാകുന്ന സമുദ്രത്തിൽ ചെന്ന് ചേരുന്നതുമായ യം അധ്യാത്മരാമഗംഗ, ഈ അധ്യാത്മരാമായണമാകുന്ന ഗംഗാനദി ഭുവനത്രയം പുനാ ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന വ്യക്തിയിലും ഭുർലോകം ഭുവർലോകം സ്വർലോകമെന്ന് ബ്രഹ്മാണ്ടത്തിലും മൂന്ന് ലോകങ്ങളെയും ശുദ്ധമാക്കും. ഇതാണ് അധ്യാത്മരാമായണത്തെക്കുറിച്ചുള്ള പഴയ സങ്കല്പം. ഇതും കഴിഞ്ഞിട്ടാണ് ആ ഫ്ലാഷ് ബൈക്ക് രംഗപ്രവേശനം ചെയ്യുന്നത്. അപ്പൊ നല്ലൊരു ചിത്രമുണ്ട്. ശിവശീർഷത്തിൽ നിന്നാണ് ഗംഗ, അധ്യാത്മരാമായണകാരൻ ഉപന്യസിച്ച ശൈവസങ്കൽപ്പത്തിലെ രാമായണമാകുന്ന ഗംഗയാണോ പിന്നീട് ഭഗീരഥൻ ഉപാസിച്ച് ശിവശീർഷത്തിലേക്ക് ആനയിച്ചത് എന്നൊക്കെ ഭാവനാപൂർവം നിങ്ങൾക്ക് വിശ്രമവേളയിൽ പോയിരുന്ന് ആലോചിക്കാം. കാവ്യദേവത കനകഗേയൂരങ്ങളോടുകൂടി സർവാഭരണഭൂഷിതയായെത്തുന്ന ഭാരതീയ ഋഷിമാരുടെ കാവ്യകേളിയിൽ അധ്യാത്മരാമായണ സങ്കല്പത്തെ ഉപന്യസിച്ച ഋഷിസങ്കൽപ്പങ്ങളിൽ നിന്ന് ആയിരിക്കുമോ ശൈവസങ്കൽപ്പത്തിന്റെ
മൂർത്തി രൂപം തന്നെ ഉദയം ചെയ്തത് പോലും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാം. സന്ദർഭത്തിൽ ഞാൻ അല്പം കടത്തി പറഞ്ഞു എന്ന് മാത്രം. കാരണം ഈ ശ്ലോകം രാമായണമാകുന്ന ഗംഗ ശിവശിഷ്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് രാമനാകുന്ന സമുദ്രത്തിൽ പതിക്കുക, ഇതൊരു കൽപ്പനയാണ്. നൂറ്റാണ്ടുകൾ ഇങ്ങനൊരു കൽപ്പന കടന്നുപോയാൽ ജനം ആ കൽപ്പന പല തലങ്ങളിൽ കൊണ്ടുപോകുമ്പോൾ ശിവനും ശിവശിഷ്ടവും ശിവശിഷ്ടത്തിന് അലങ്കാരമായൊരു ഗംഗയും ഒക്കെ അവന്റെ സ്വപ്നഭൂമിയിൽ ഉണ്ടാകുമ്പോൾ അതിന് ചരിത്രപരവും ഭൂമിശാസ്ത്രപരവുമായ പശ്ചാത്തലം കൂടി ഒരുങ്ങുമ്പോൾ ജനജീവിതത്തിന്റെ നൂറ്റാണ്ടുകളിലെ ഭാവനയായിരിക്കുമോ ശിവശിഷ്ടത്തിൽ നിന്ന് ഗംഗയെ ആനയിച്ചു കൊണ്ടുവന്നത് തന്നെ എന്ന് ചിന്തിക്കാവുന്നതാണ്. അപ്പോ നൂറ്റാണ്ടുകൾ ഒരു വ്യക്തിയുടെയും ജനതയുടെയും ഭാവന, കാരണം ഇന്ന് കൈലാസാചലവും ഹിമഗിരിയും ഗംഗയും എല്ലാം നമുക്ക് കാണുമാറുണ്ട്. വ്യക്തിയുടെ ഭാവനയിൽ നിന്നാണ് വരുംകാല ചരിത്രം എഴുതുന്നതെങ്കിൽ പാരമ്പര്യം നൂറ്റാണ്ടുകളിലൂടെ പ്രകൃതിയിൽ ചേർത്തുവച്ച ഭാവനയിൽ നിന്ന് അത്യന്താപേക്ഷിതമായ ആഹാരവും വസ്ത്രവും ജലവും ശുദ്ധവായുവും ലഭിച്ചുവെങ്കിൽ ശാസ്ത്രം അതിന്റെ ഭാവനയെ മാറ്റിയപ്പോൾ അതെല്ലാം അസ്തമിക്കുന്ന പ്രകൃതമാണ് നാം കണ്ടുവരുന്നത്. ഭാവനയ്ക്കാണ് പ്രാധാന്യം എന്ന് തീർച്ച ശരിയല്ല. നിങ്ങളിന്ന് ജലമൊഴുകുന്ന നദികൾ നിങ്ങളുടെ ഭാവനയിൽ ഇല്ലാതാകുമ്പോൾ അവിടെ മണ്ണ് മൂടുന്നു. നിങ്ങളെപ്പോലെ ശ്വസിക്കുന്ന, നിങ്ങളെപ്പോലെ ജീവിക്കുന്ന ആയിരം ജീവജാലങ്ങളെ മണ്ണിനടിയിലാക്കിക്കൊണ്ട്, ശരിയല്ല. ഭാവന കൊണ്ടാ മൂടുന്നത്. ഇന്നലെ ഭാവിച്ചവൻ അവിടെ നിന്ന് ആയിരങ്ങളുടെ വയറു നിറയാനുള്ളത് രൂപപ്പെടുത്തിയെങ്കിൽ നിങ്ങളിന്ന് ആ ആയിരം വയറുകളും നിറയാതിരിക്കാൻ പാകത്തിനവിടെ മൂടിയെടുക്കുന്നു, ശരിയല്ല. ഭാവനയാണ് ലോകം. ഭാവിച്ചു ഭാവിച്ച് ലോകത്തെ സൃഷ്ടിച്ച സമഷ്ടി സങ്കല്പത്തിന്റെ തലങ്ങളിൽ രാമായണമാകുന്ന ഗംഗ, അധ്യാത്മരാമായണമാകുന്ന ഗംഗ, കാലാന്തരത്തിൽ ഒഴുകിയതോ ഗംഗയെന്ന് തോന്നുമാറ് നമുക്കിന്ന് ഗംഗയുമുണ്ട്. ഒരു പക്ഷേ ഇതെഴുതുമ്പോ ഉണ്ടായിരുന്നുവോ എന്ന് നമുക്കറിയില്ല, മനസ്സിലായില്ല. ഇത്രയും പ്രാധാന്യം നൽകുന്ന ഗംഗ അവളൊഴുകുന്ന ഭൂമിയെ പവിത്രമാക്കുന്നു എങ്കിൽ അധ്യാത്മരാമായണ ഗംഗ ഭുവനത്രയത്തെ തന്നെ ശുദ്ധമാക്കുന്നു. ഇനിയാണ് ഫ്ലാഷ് ബാക്ക്. രാമായണം നാം കേൾക്കുന്നത് ശിവപാർവതി സംവാദ രൂപമായ രാമായണം രാമാഭിഷേകം കഴിഞ്ഞുള്ള കഥയിലാണ് ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് ഫ്ലാഷ് ബാക്ക് എന്ന പദം ഞാൻ ഉപയോഗിച്ചത്. രാമായണ ആരംഭം മുതലല്ല ഈ കഥ പറയുന്നത്, രാമായണ അവസാനം മുതലാണ് പരിണാമഗുപ്തി നിലനിൽക്കുമാറ് ഈ കഥ പറയുന്നത്. ശ്രദ്ധേയമായി പറയുന്നത്, കൈലാസാഗ്രേ കഥാചിത് രവിശത വിമലേ മന്ദിരേ രത്നപീഠി സംവിഷ്ടം ധ്യാനനിഷ്ഠം ത്രിനയനമഭയം സേവിതം സിദ്ധസംഘൈ ദേവീം വാമാംഗ സംസ്ഥാ ഗിരിവരതനയ പാർവതീ ഭക്തി നമ്ര പ്രാഹേദം ദേവമീശം സകല മലഹരം വാക്യമാനന്ദഗന്ധം. ഇങ്ങനെയാണ് ഈ ഫ്ലാഷ് ബാക്ക് വരുന്നത്. കൈലാസാഗ്രേ കഥാചിത് രവിശത വിമലേ മന്ദിരേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം ത്രിനയനമഭയം സേവിതം സിദ്ധസംഘൈ ദേവീ വാമംഗ സംസ്ഥാ ഗിരിധര വത്തനയ പാർവതീ ഭക്തി നമ്ര പ്രാഹേദം ദേവമീശം സകല മലഹരം വാക്യമാനന്ദഗന്ധം. കഥാചിത് ഒരിക്കൽ
കൈലാസഗ്രേ രവിശത വിമലേ, കൈലാസത്തിന്റെ അഗ്രത്ത് 100 സൂര്യന് തുല്യം വിളങ്ങുന്ന 100 സൂര്യന്മാർ ഒരുമിച്ചുദിച്ചാലുള്ള പ്രഭയോടുകൂടിയ മന്ദിരത്തിൽ രത്നപീഠത്തിൽ ഇരിക്കുന്നവനും സംവിഷ്ടം, ധ്യാനനിഷ്ഠം, ധ്യാനത്തിൽ ഉറച്ചിരിക്കുന്നവൻ. ഇതൊക്കെ അലങ്കാരങ്ങളാണ്. ഇതിനുള്ളിൽ ഇതൊന്നും പ്രലോഭിപ്പിക്കാതെ ധ്യാനത്തിലിരിക്കുക, ഇതൊക്കെ പ്രലോഭിപ്പിക്കാൻ പോകുന്ന സാധനങ്ങളാണ്. ഇതൊന്നും പ്രലോഭിപ്പിക്കാതൊരുത്തൻ ധ്യാനത്തിൽ ഉറച്ചിരിക്കുന്നു. 3 നേത്രങ്ങളോടുകൂടിയവന്, ജാഗ്രതും സ്വപ്നവും സുഷുപ്തിയും ആകുന്ന 3 നേത്രങ്ങളോടുകൂടിയവനും അഭയത്തെ നൽകുന്നവനും സിദ്ധസംഘൈ സിദ്ധസംഘങ്ങളാൽ സ്തുതിക്കപ്പെടുന്നവനും സേവിതം സേവിക്കപ്പെടുന്നവനും, സിദ്ധന്മാരാൽ സിദ്ധ ഗണങ്ങളാൽ സേവിക്കപ്പെടുന്നവനും ആനന്ദകന്ദം ആനന്ദത്തിന്റെ കന്ദമായിട്ടുള്ളവനും, കിഴങ്ങ് മൂലമായിട്ടുള്ളവൻ, ആനന്ദക്കിഴങ്ങായിട്ടുള്ളവന്, മലയാളത്തിൽ പറഞ്ഞാൽ ദേവം പ്രകാശസ്വരൂപനുമായ ഈശ്വരനോട് അങ്ങനെ ഇരിക്കുന്ന ഒരുത്തനോട് വാമാംഗ സംസ്ഥ വാമാംഗത്തിലിരിക്കുന്നവൾ, നിങ്ങളുടെ പുസ്തകങ്ങളിൽ ഇടതു പാർശ്വത്തിലിരിക്കുന്നവൾ എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇടത്തെ തുടയുടെ അടുത്തിരിക്കുന്നതെന്നോ മറ്റുമാണ് എഴുതിയിരിക്കുന്നത്. ആ തുടയിലിരിക്കുന്നതെന്നാണ് പദം വേണ്ടത്. വാമാംഗ സംസ്ഥ ഭാര്യക്കിരിക്കാനുള്ള സ്ഥലമാണ്, അതിനെയാണ് വാമാംഗം എന്ന് പറയുന്നത്. ഇടതു പാർശ്വത്തിലിരിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ യുക്തിയുടെ ഇരിപ്പിടമായിരിക്കുന്നവൻ. യുക്തിയും മായാവൃതമായ സങ്കല്പങ്ങളും സ്ത്രൈണമാണ്, പൗരുഷമല്ല. തെറ്റിദ്ധാരണ കൊണ്ടാണ് പുരുഷനാണ് വിവരെന്നും ഒക്കെ നിങ്ങൾ ധരിച്ചു വെച്ചിരിക്കുന്നു. പുരുഷനോടുകൂടി സ്ത്രീ ചേരുമ്പോഴേ ഈ മായയെല്ലാം ഉണ്ടാകുന്നുള്ളൂ, ഇല്ലെങ്കിൽ മായയില്ല. മായയില്ലെങ്കിലോ പൂർണ്ണനുമല്ല, അല്ലെങ്കിൽ രണ്ടും ചേർന്ന് ജനിക്കണം. ഇത് കുറച്ച് പണിയാണ്. അങ്ങനെ ജനിക്കണമെങ്കിൽ പ്രാചീനരുടെ സങ്കല്പം തള്ളക്ക് ജനിക്കണം എന്ന് പറഞ്ഞാൽ ഭർത്തൃസംയോഗമില്ലാതെ ജനിക്കണം. അങ്ങനെ ലക്ഷത്തിലൊന്നൊക്കെ ജനിക്കൂ, അല്ലാതെ ജനിക്കില്ല. ലക്ഷത്തിലൊന്നൊക്കെ അങ്ങനെ ജനിച്ചേക്കാം. അങ്ങനെയാണ് പ്രാചീന സങ്കല്പം. കൂടുതൽ പഠിക്കണ്ട, പഠിച്ചാല് സമയമായിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നത് തന്തയ്ക്ക് ജനിക്കുന്നതിലാണ്. അതാണ് നിങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ചർച്ച. അതിലൊരു അർത്ഥവും ഇല്ലെന്നാണ് പ്രാചീനൻ പറയുന്നത്. കാരണം മായയിൽ ആകൃഷ്ടനാകുമ്പോഴാണ് തന്തയുണ്ടാകുന്നത്. അത് അജ്ഞാനത്തിന്റെ സന്തതിയാണ്. ആകൃഷ്ടതയില്ലാതെ ദമ്പതിക്രിയയില്ല. ദമ്പതിക്രിയയില്ലാതെ ജനിക്കുന്നത് പ്രാകൃതമാണ്, അതോ പൂർണവുമാണ്. ഇങ്ങനെയൊക്കെ ചില പഠനങ്ങൾ ആളാരെന്നൊക്കെ പറഞ്ഞ് പിന്നെ പോയി കഴിഞ്ഞാലൊക്കെ ഒരു രസം പോയി. നമ്മളാണോ എന്ന് ആലോചിക്കണം. ആണെങ്കിൽ ചേർച്ചയ്ക്ക് നമുക്ക് ആഗ്രഹങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. മായയിൽ നിന്നുണ്ടായതിനാൽ മായയിൽ ആകൃഷ്ടമാവൂ, ഇതാണ് അതിന്റെ പരിണതി. അതവിടെ നിർത്താം. വാമാംഗത്തിലിരിക്കുന്ന ആദിപിതാക്കളിൽ വാമാംഗ സംസ്ഥ വാമാംഗത്തിലിരിക്കുന്നവളും, അതുകൊണ്ടാണ് അർത്ഥ നാരീശ്വര രൂപം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഭാര്യയെ അർത്ഥാംഗിനി എന്ന് വിളിക്കുന്നത്, പകുതി ശരീരമായി എണ്ണുന്നത്. അർത്ഥാംഗിനിയാണ് പണ്ടുള്ളവർ അങ്ങനെയാ പരിചയപ്പെടുത്തിയിരുന്നത്. ഇതെന്റെ അർത്ഥാംഗിനിയാണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കും. ഇപ്പൊ അങ്ങനെ പരിചയപ്പെടുത്താൻ മാത്രമുള്ള ധർമ്മബന്ധം പാരസ്പര്യം അവർ തമ്മിലില്ല. വല്ലപ്പോഴും ഒക്കെ ഇവള് ഇയാളുടെ അർത്ഥാംഗിനിയാണ്, പിന്നെ മറ്റു പലരുടെയും. അതുകൊണ്ട് അങ്ങനെ അങ്ങ് പരിചയപ്പെടുത്താനുള്ള തന്റെ ഇടം ഉണ്ടാവുക പ്രയാസമാണ്. അതുകൊണ്ട് വാമാംഗത്തിലിരിക്കുന്നവളും ഗിരിവര തനയ
ഹിമവത് പുത്രിയുമായ അത്ര സജീവമായൊരു സങ്കല്പം. തലമുടിയും താടിയും മരച്ച് വൃദ്ധനായ ഹിമവാൻ, ആ ഹിമവാന്റെ പുത്രി ഗൗരി, അവൾ ചിലപ്പോൾ കാളിയുമാണ്. ഗൗരിയും ശ്യാമളയും കാളിയുമായി മാറുന്ന അവൾ ഹിമവാൻ കണ്ടിട്ടുണ്ടോ ഇല്ല? ഹിമവാൻ കണ്ടിട്ടുണ്ടോ ഇല്ല? കാണാത്ത നിങ്ങളോട് എങ്ങനെയാ പറഞ്ഞത്? അറിയാൻ നിങ്ങൾക്ക് ആവോ? ആ ഇവിടെ നോക്കിയാൽ കഷ്ടിച്ച് കാണാത്തതേ ഉള്ളൂ. കാരണം ബ്രഹ്മഗിരി ആണിത്. ഇത് പൊക്കം 24,000 or 30,000 അടി വരുന്നില്ല. ഹിമവാൻ തലയുയർത്തി പിടിച്ചു നിൽക്കുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് 20, 22, 24, 26 ഒക്കെ 1,000 അടി ഉയരത്തിലാണ്. മനസ്സിലായില്ല? അത്രയും ഉയരത്തിലാണ് തലയുയർത്തി പിടിച്ച് ഹിമവാൻ നിൽക്കുന്നത്. ഭാരതത്തിന്റെ ആധ്യാത്മിക പ്രകൃതി മുഴുവൻ രൂപം പൂണ്ടു നിന്നാൽ എങ്ങനെയിരിക്കും? അതാണ് ഔപനിഷദികമായി ഹിമവാൻ. അവിടെ ഹിമവത് പുത്രിയായ പാർവതി ഋഷിയുടെ ഭാവനയ്ക്ക് എത്രത്തോളം ചിറകു വിരിക്കാം? അവിടെയാണ്, ഈ ഉയരത്തിലാണ് ഭിക്ഷുവായ ശിവനിരിക്കുന്നത്. രത്നപീഠത്തിലായിരിക്കുന്നത്, രത്നസിംഹാസനത്തിൽ, രത്നമയമായ മന്ദിരത്തിലായിരിക്കുന്ന, ആ 100 സൂര്യന്മാരൊന്നിച്ചുദിക്കുന്ന പ്രഭയോടുകൂടിയ മന്ദിരത്തിൽ ഇരിക്കുന്നു അവൻ. തണ്ടിയുമാണ്. മനസ്സിലായില്ല? ആ സങ്കല്പത്തിന്റെ വലിപ്പം ഭാവന നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രം കിട്ടും. ആ ശിവന്റെ വാമാങ്കത്തിലിരിക്കുന്ന ഹിമവൽ പുത്രിയായ പാർവതി ഭക്തിപൂർവം നമസ്കരിച്ചവളായിട്ട് സകല മലഹരം, സകല പാപത്തെയും നശിപ്പിക്കുവാൻ സമർത്ഥമായ ഇദം വാക്യം പ്രാഹ, ഈ വാക്യത്തെ പറഞ്ഞു. ഇതാണ് ഫ്ളാഷ് ബാക്കിലെ ചിത്രം. നമ്മെ ഋഷി കൂട്ടിക്കൊണ്ടുപോകുന്നത് ഹിമവൽ ശൃംഗത്തില് ഹിമധവളിതമായ ആസ്ഥാനത്തില് സമാധിസ്ഥനായിരിക്കുന്ന ശിവന്റെ സമീപത്തേക്കാണ്. അവിടെ വാമംഗസ്ഥയായ പാർവതി പറയുകയാണ്. പാർവതി വാച, പാർവതി പറഞ്ഞു. ഭാഷ മാറുക, മുമ്പേ കവിവാക്യമാണ്. മുമ്പത്തെ ശ്ലോകം ശരിക്കും ഒരു ലിറിക്കൽ ഔട്ട്ബേസ്റ്റ് ആണ്. കൈലാസാഗ്രി കദാചിത് രവിശത വിമലേ മന്ദിരേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം. അവിടെയൊക്കെ ആ പദങ്ങളുടെ ശബ്ദ രീതി ലിറിക്കൽ ഔട്ട്ബേഴ്സ്റ്റിന്റെയാണ്. ഇവിടെ പാർവതിയുടെ വിനയാന്വിതമായ ചോദ്യത്തിന്റെയാണ്. നമുക്കും കവികളുണ്ട്, ഇന്നും കവികളുണ്ട്. നമോസ്തുതേ ദേവ ജഗന്നിവാസ സർവാത്മതൃത്വം പരമേശ്വരോസി പ്രിചാമിതത്വം പുരുഷോത്തമസ്യ സനാതനം ത്വം ച സനാതനോസി. മാറ്റമുണ്ടോ? മാറ്റമുണ്ടോ? ഇല്ല. മാറ്റമുണ്ടോ മുമ്പത്തെ ശ്ലോകവും? അതുകൊണ്ടാ പറഞ്ഞത് പൂജിച്ചാലും മതി, അർത്ഥമൊന്നും കേൾക്കണമെന്നില്ല. കാരണം ശബ്ദം ആന്തരിക കർണങ്ങളിൽ അർത്ഥത്തെ ഉണ്ടാക്കും. ഉദാത്തവും അനുദാത്തവും സ്വരിതവും അനുനാസികവും അനനുനാസികവും ഹ്രസ്വവും ദീർഘവും പ്ലുതവും ഒക്കെ പഠിച്ച് അക്ഷരക്കൂട്ടങ്ങളുടെ അനേക വിധങ്ങളായ മാറ്റങ്ങളെ പഠിച്ച ശബ്ദശാസ്ത്രത്തിന്റെ അനന്തകോടി ഭാവങ്ങൾ അറിഞ്ഞ 4-5 ദിവസം നിരന്തരമായി മലയിൽ മഴ പെയ്യുമ്പോൾ അതിനിടയിൽ ഒരു മിന്നൽ കടന്നു പോകുമ്പോൾ ആ മിന്നലിനൊപ്പം വരുന്ന ഒരിടിനാദം മുഴങ്ങുമ്പോൾ രാവിലെ ഇതിന് പ്രദക്ഷിണം ചെയ്ത് താൻ ഉച്ചരിച്ച ശ്രീസൂക്തത്തിൽ നിന്ന് എപ്രകാരമാണ് ആ ഇടി ദുഷ്ടനിഗ്രഹവും സകല ബീജങ്ങളെയും പുതുതായി നിർമ്മിക്കുന്നതുമെന്ന് എഴുതിവെച്ച ആചാര്യവര്യന്റെ അനുഭൂതിയിലൂടൊന്ന് കടന്നു പോകുമ്പോൾ ആ ശബ്ദം കെട്ടിനിൽക്കുന്ന ഭൂമിയിലെ ജലത്തിൽ ഒരു തരംഗമുണ്ടാക്കുമ്പോൾ
ആ കോളമൊന്ന് ത്രസിക്കുമ്പോൾ ആ മല ഒഴുകി വരുന്ന കൂട്ടത്തിൽ ഞാനും എന്റെ സൗഭാഗ്യാതിരേകങ്ങളുമെല്ലാം എങ്ങനെ ഒഴുകി അമർന്നു പോകുന്നു എന്ന് ആധുനികന്റെ പഠനങ്ങളും പരീക്ഷണങ്ങളും അവന്റെ രക്ഷാമാർഗങ്ങളും ആ രക്ഷയ്ക്ക് അതിനെ മുൻകൂട്ടി കണ്ടെത്തുവാൻ അവൻ കെട്ടിപ്പടുത്ത ശാസ്ത്ര സാങ്കേതിക വിദ്യകളും ഉൾപ്പെടെ ഒലിച്ചു പോരുമ്പോൾ ഭവിക്കാൻ നിങ്ങൾക്കാവില്ല. മലയിൽ ഇടയ്ക്കിടയ്ക്ക് ഉരുളുപൊട്ടലുണ്ടാവും, കേട്ടിട്ടില്ല? ചില നാട്ടുകാരോടൊക്കെ ചോദിക്കാം, ഉരുള് പൊട്ടുന്നതിന് മുമ്പ് ഒരു മൂളലുണ്ടാവും, ഒരു സംഗീതം ഉണ്ടാവും. ഒരു കുഴലിൽ പല അളവിൽ വെള്ളമെടുത്ത് അതിന് മുകളിൽ ഒരു ട്യൂണിംഗ് ഫോർക്ക് അതിനെ ഒന്ന് തൊലിപ്പിച്ച് അതിന് മുകളിൽ പിടിക്കുമ്പോൾ, കേട്ടിട്ടില്ല, ഒരു ഇടിനാദത്തിന്റെ ആ ജലനിവാസത്തിലേക്ക് കടന്നുവരുന്നൊരു ഭാവം കൊണ്ട് ഒരു ഭൂപ്രദേശം ഒന്നാകെ തകർത്തു കൊണ്ടുപോകുവാൻ കഴിയുകയും ആ നാദവിപഞ്ചിക കൊണ്ട് തന്നെ ആയിരം ബീജങ്ങളെ വിത്തുകളില്ലാതെ സൃഷ്ടിക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. പൃഥ്വിയെ, ജലത്തെ, ആകാശത്തെ, വായുവിനെ, അഗ്നിയെ അഭൂതപൂർവമായൊരു സംയോഗത്തിന്റെ ഇഴചേർക്കുന്ന രംഗവേദിയിൽ പുത്തനായൊരു ജനിതക രൂപത്തെ പ്രകൃതിക്ക് ദാനം ചെയ്യാൻ കഴിയുന്ന ഒരു നാദത്തിന്റെ ഭാവചലനത്തിന് സൃഷ്ടിയും സംഹാരവും കൂട്ടിക്കൊരുക്കുവാൻ കഴിയുമെങ്കിൽ ഭാരതീയ പൌരാണികൻ ഉതിർത്ത നാദവിപഞ്ചിക ഹൃദയാകാരത്തിലൂടൊന്ന് കടന്നുപോയാൽ മതിഭാവചലനത്തിനെന്ന് എഴുതി വെച്ചതിന്റെ അത്ഭുതാദരങ്ങൾ ബ്രഹ്മദേവൻ ഇത് വായിച്ചാ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഉള്ളുണരുമെങ്കിൽ നാദത്തിന് ഇത്രയും സങ്കീർണങ്ങളും സനാതനങ്ങളുമായ ഭാവങ്ങളുണ്ട്. മന്ത്രശാസ്ത്രത്തിലേക്ക് കടക്കുമ്പോൾ ഇത് വളരെ പ്രകൃഷ്ടവുമാണ്. അതുകൊണ്ടത് പഠിക്കാനൊക്കെ നമ്മൾ എത്രത്തോളം പക്വമായിട്ടുണ്ട് എന്നെനിക്കറിയില്ല. എങ്കിലും തെരുനെല്ലിയുടെ നിശബ്ദമായ ക്ഷേത്രാന്തരീക്ഷത്തിലിരുന്ന് ഭാരതീയ പൌരാണികർ ഉതിർത്ത ശ്രദ്ധേയമായ രാമഹൃദയമെന്ന മന്ത്രത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ശബ്ദപ്രതിപത്തിയുടെ അനന്ത സൌഭാഗ്യങ്ങളെ അറിയാതെ കടന്നാൽ നിങ്ങളിവിടെ നിറങ്ങിപ്പോവുക. സംശയങ്ങളുടെ മാത്രം മുടിക്കെട്ടുമായിരിക്കും. അതുകൊണ്ട് ശബ്ദം എന്തെന്ത് സൌഭാഗ്യങ്ങളെ ഉണ്ടാക്കുകയില്ല. ആദ്യത്തെ ശ്ലോകം കേൾക്കുമ്പോഴും അടുത്ത ശ്ലോകം കേൾക്കുമ്പോഴും ഹിന്ദിയും ആംഗലേയവും തമിഴും തെലുങ്കുമായ പാട്ടുകളുടെ അർത്ഥവും ഗാംഭീര്യവും ഒന്നും അറിഞ്ഞിട്ടല്ല അവ വീണ്ടും വീണ്ടും ഇട്ട് നിങ്ങൾ കേൾക്കുക. ശരിയല്ല, അതിൽ ശബ്ദമല്ലാതെ നിങ്ങളെ സംബന്ധിച്ചൊന്നുമില്ല. ഭാഷയറിയാത്ത ഒരുവൻ പരഭാഷയുടെ സാമീപ്യത്തെ കൊതിക്കുന്നത് ഭാഷാപ്രാവീണ്യം കൊണ്ടല്ലല്ലോ. ശരിയല്ല, പിന്നെ എന്താണ് നിങ്ങൾക്കത് തന്നത്? എന്നിട്ടും അർത്ഥമാണ് ശബ്ദത്തെക്കാൾ ശ്രേഷ്ഠമെന്ന് ധരിച്ച ചിന്ത എത്ര ബാലിശം. സ്വ അനുഭവങ്ങളെ നിഷേധിക്കുകയും യഥാർത്ഥത്തിൽ അർത്ഥശൂന്യമായ വൈഖരികൾക്ക് അർത്ഥമുണ്ടെന്ന് ജൽപ്പിക്കുകയും ചെയ്യുന്ന മാനവ പുരോഗതി. ശരിയല്ല, പക്വതയാർന്ന പരിണതപ്രജ്ഞന്റെ ഉത്തമാർത്ഥങ്ങൾ നിറഞ്ഞ വാക്കുകൾ തരാത്ത ആനന്ദം, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാവിന്റെ തരിൽ തളിരിളം ചുണ്ടിൽ നിന്ന് എന്തോ എന്നറിയാത്ത ശബ്ദജാലത്തിന് ഉണ്ടാവുന്നതനുഭവിച്ചിട്ടും അർത്ഥകൽപ്പനകൾക്ക് പ്രാധാന്യം കൊടുക്കുവാൻ അർത്ഥത്തിലൂടെ ഓടിക്കിടച്ചനർത്ഥത്തിലെത്തിയൊരു തലമുറയുടെ വികല സാകല്യങ്ങളെ, ശരിയല്ല ശരിയല്ല, നിത്യവും അനുഭവിച്ചിട്ടും നിത്യനിരന്തരമായ അനുഭവത്തെ നിഷേധിക്കുന്ന ശാസ്ത്രകർത്തങ്ങളിൽ
കരകയറാനാവാതെ കാലിട്ടടിച്ച് കിഴുന്ന പരിണതപ്രജ്ഞനായ പരിഷ്കാരിയുടെ വേദന ഒരിക്കാൻ വളരെ പ്രയാസമുള്ളതും നിഷേധിക്കാനാവാത്തതുമായ തലങ്ങളിലൂടെ നിങ്ങളെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ നിലകൊള്ളുന്ന സങ്കേതങ്ങൾ കാണാൻ ഒരു ചാരുതയുണ്ട്. ശരിയല്ല, സ്വീകരിക്കാനാവാത്തതും നിഷേധിക്കാൻ അരുതാത്തതും അല്ലേ? അങ്ങനല്ലേ പറയണ്ടേ? സ്വീകാര്യമല്ല സ്വാമി ഇത് ഞങ്ങൾക്ക്. നിഷേധിക്കാനോ ആവുന്നുമില്ല. അറിവെല്ലാം അതിലിരിക്കുന്നു എന്ന് യോഗികൾ. ഏതില്? നിഷേധിക്കാനാവാത്തതും സ്വീകരിക്കാൻ അരുതാത്തതും. സ്വീകരിക്കാവുന്നതിലൊന്നും അറിവില്ല, നിഷേധിക്കാൻ പറ്റുന്നതിലും അറിവില്ല. നിഷേധവും സ്വീകാരവും രണ്ടും മായാവൃതമായ അജ്ഞാനമാണെന്ന്, എനിക്ക് സ്വീകാര്യമാണത് അജ്ഞാനമാണ്, എനിക്കതിനോട് യോജിക്കാനാവില്ല. ആര് പറഞ്ഞതാ നിന്റെ യോജിപ്പ് വേണമെന്ന്? നടക്കുന്ന കാര്യത്തിന് നിന്റെ യോജിപ്പ് വീണ്ടും വേണം. അത് അജ്ഞാനമാണ്. നീ യോജിച്ചാലും നീ വിയോജിച്ചാലും ഇത് മാത്രമാണ് സത്യം. യോജിപ്പും വിയോജിപ്പും നിന്റെ അറിവില്ലായ്മയുടെ അന്തർദർശനങ്ങൾ മാത്രം. മന്ത്രശാസ്ത്രം ഇവിടെ ആരംഭിക്കും. വല്ലാത്തൊരു വിഷമസന്ധി അല്ലേ? ഇത് മന്ത്രമൊക്കെ പഠിപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോ അത് വിചാരിച്ചിരുന്നതായിരിക്കാൻ വഴിയില്ല. ചിലരെങ്കിലും വിചാരിക്കും ഇതുവരെ ഈ സ്വാമി പോലും ഞങ്ങളെ വട്ടം കിറങ്ങി കളിപ്പിച്ചിരുന്നോ എന്ന്. ഇയാൾ പോലും കൂർത്തുമുറിപ്പിച്ചു പറഞ്ഞ യുക്തികളെ ഇയാൾ ഇന്നലെ പറഞ്ഞില്ലെന്ന മട്ടിൽ നിഷേധിക്കുന്ന ഈ രംഗം ശരിയല്ല. ഇത് വേറൊരു ലോകമാണ്. മറ്റേ ലോകത്ത് ഇതിന് പ്രസക്തിയില്ല, ഈ ലോകത്ത് അതിനും പ്രസക്തിയില്ല. പക്ഷെ ഈ ലോകത്തൊന്ന് കാലുകുത്താൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ലോകവുമില്ല. കാരണം ഇതൊരു പ്രത്യേക ലോകമാണ്. അതുകൊണ്ട് അതിന്റെ എല്ലാ സങ്കല്പങ്ങളോടും കൂടിയാണ് അധ്യാത്മരാമായണം, അതിന്റെ മന്ത്രശാസ്ത്രം മന്ത്രരാമായണം. പിന്നെ വേറൊരു തരത്തിൽ പറയാം, മന്ത്രരാമായണം ഉൽപ്പന്നമാകുന്നത് പർവതിയുടെ വാക്കുകളിൽ തന്നെ പ്രകടമാണ്. നമോസ്തുതേ ദേവ, ആ പദം കേൾക്കുമ്പോ എവിടെയോ ഒരു വിനയം വരുമോ? ഒമ്പത് പദം പോലെ കണ്ടോണ്ട് എഴുതുകയല്ല, ഇവിടെ എല്ലാം കുനിയുകയാണ്. നമോസ്തുതേ ദേവ, ഹേ ദേവ, ഹേ പ്രകാശസ്വരൂപ, ഹേ ബോധസ്വരൂപ, ജഗന്നിവാസ, നീ എവിടെയാ വസിക്കുന്നേ? ജഗത്തിൽ, ലോകത്തിൽ എങ്ങും വസിക്കുന്നവനെ, സർവലോകങ്ങളും നിങ്കൽ വസിക്കുന്നു, സർവലോകത്തിലും നീയും വസിക്കുന്നു. ഇതാണ് വാൽമീകി പിന്നീട് പറയുന്നത്. ഹേ ജഗന്നിവാസ തേ നമഃ, അങ്ങയ്ക്കായിക്കൊണ്ട് എന്റെ നമസ്കാരം. ത്വം നിന്ദുരുവടി സർവാത്മദൃക്, സർവാത്മാവായിരിക്കുന്ന ബ്രഹ്മത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന, നീ അറിവിനെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഏ പരമേശ്വര, നീ സർവാത്മാവായ ബ്രഹ്മത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന പരമേശ്വരൻ ആകുന്നു. പുരുഷോത്തമന്റെ സനാതന ഉപാധിരഹിതമായിരിക്കുന്ന, യാതൊരു ഉപാധിയുമില്ലാത്ത തത്വം, തത്വത്തെ പൃച്ഛാമി, ഞാൻ ചോദിക്കുന്നു, എനിക്ക് വേണ്ടത് പുരുഷോത്തമ തത്വത്തെയാ. ത്വംച നിന്തിരുവടിയും സനാതന അസി, സനാതനനാകുന്നു നീ, സനാതനനാണ്, ഉപാധിരഹിതമായ പുരുഷോത്തമൻ സനാതനനാണ്. ആ തത്വം നിന്നെക്കാൾ ശ്രേഷ്ഠമായി പറഞ്ഞു തരാൻ പറ്റിയ ആളില്ല, അതിനെ ഞാൻ ചോദിക്കുന്നു. ഗോപ്യം യദത്യന്തമനന്യവച്യം വദന്തി ഭക്തേഷു മഹാനുഭവാഃ തദപ്യഹോഹം തവ ദേവ ഭക്ത പ്രിയോസി മേ ത്വം വദയത്തു പൃഷ്ഠം. അതിന്റെ തുടർച്ചയായിട്ടാണ് ഗോപ്യം യത് അത്യന്തം ഗോപ്യം, യത് അത്യന്തം ഗോപ്യം. ഒരാള് പറഞ്ഞു കൊടുത്താൽ മറ്റൊരാൾക്ക് മനസ്സിലാകുന്നതൊന്നും ഗോപ്യമല്ല. അതുമാത്രമാണ് ഭൗതികമായ അറിവ്.
ഭൗതികമായ ഒരറിവും നമ്മളിൽ ഭാവം ഉണ്ടാക്കുന്നില്ല. ഗോപ്യമായ എന്തും ഭാവത്തെ ഉണ്ടാക്കും. അതാകട്ടെ ഭൗതികേതരവുമാണ്, അത് നമുക്ക് ദൃശ്യമല്ല. അതുകൊണ്ട് ഭൗതികമായ ഒരളവുകോലുകൊണ്ടും അനുഭവവും ശാസ്ത്രവും പഠിക്കാനാവില്ല. 5 അടി 10 ഇഞ്ച് നീളവും ഇത്ര വണ്ണവും ഇന്ന നിറവും ഇത്ര കാഴ്ചയുള്ള കണ്ണും ഇത്ര പെർസെന്റ് ഹീമോഗ്ലോബിൻ ഒഴുകുന്ന രക്തക്കുഴലുകളും ഇത്ര പ്ലേറ്റ്ലെറ്റും ഇത്ര WBC ഒക്കെ അളന്നു നോക്കുന്ന ഭാര്യയെയും അതുപോലുള്ള മകളെയും കൊണ്ട നിർത്തി ശാസ്ത്രത്തിന് അവളുടെ തൂക്കവും വണ്ണവും അവളുടെ വയറിനകത്ത് കിടക്കുന്ന മലവും പുറത്തേക്ക് പോയ മലവും തൂക്കാനാകുമെങ്കിലും അയാളും ആ ശാസ്ത്രജ്ഞനും ആ ഭാര്യയും അല്ലെങ്കിൽ ആ ശാസ്ത്രജ്ഞനും ആ മകളും അല്ലെങ്കിൽ അയാളുടെ ഭാര്യയും മകളും തമ്മിലുള്ള ഗോപ്യമായ സംസർഗത്തെയും സങ്കല്പത്തെയും ശാസ്ത്രത്തിന്റെ ദൃശ്യവിന്യാസങ്ങളുടെ അളവുകോലുകളിൽ ഒന്നുകൊണ്ടുപോലും അളക്കാൻ കഴിയില്ലെങ്കിൽ ആ ചേർച്ചയിൽ നിന്ന് ഉജ്ജീവിച്ചു വരുന്ന സനാതന സങ്കല്പങ്ങൾ അത്രയും ശാസ്ത്രീയതരമാണ്. നോ, പിന്നെ എന്ത് ശാസ്ത്രം പുണ്ണാക്കാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? ശരിയല്ല. അതാ ഞാൻ പറഞ്ഞേ, ഗോപ്യമായതൊന്നും ശാസ്ത്രത്തിന്റെ വിഷയമല്ല. ശാസ്ത്രകൃത്തങ്ങളിൽ മാനവൻ വീണുമറിയുന്നു. ശാസ്ത്രീയതരമായൊരു സനാതന സത്യത്തിന്റെ ഓ ചോദിച്ചു യോ, അതൊക്കെ അളക്കാവുന്നത്, അളക്കാവുന്നത് മാത്രമേ ശാസ്ത്രത്തിലുള്ളൂ. നിങ്ങളിലെ സനാതന ഭാരതിയിലെ ഭൗതിക ശാസ്ത്രം പഠിച്ചുവെന്ന് അഭിമാനിക്കുന്ന ശാസ്ത്രകാരന്മാർ വരെ ഒരു ശിവലിംഗത്തിന് ഇത്ര എനർജി എമിറ്റ് ചെയ്യാൻ കഴിവുണ്ട്, 8.76 × 10⁸ ഓംസ് എനർജി പ്രചരിപ്പിക്കുന്നു എന്ന അമ്പലത്തിൽ വന്ന മതപ്രസംഗത്തിൽ പറയുമ്പോൾ അത് അളവുള്ളതാണ്. അളവുള്ളത് ഗോപ്യമല്ല, അളവുള്ളത് പരിമിതമാണ്, അത് ശിവനുമല്ല. മനസ്സിലായില്ല? അതിനൊക്കെ അളവുണ്ട്. പിന്നെ അതൊക്കെ നിങ്ങൾക്ക് അളന്നു നോക്കാം. അതിന്റെ ഉപകരണത്തിൽ അമേരിക്കയിലെ ഒരു ശാസ്ത്രകാരൻ അളന്നു, അത് ഭൗതികമായ ശാസ്ത്രത്തിന്റെ വെളിച്ചത്തിൽ ശരിയാണെന്ന് പറഞ്ഞാൽ ആ സാധനാജ്ഞാനമായി. പിന്നെ ഗോപ്യമായതൊക്കെ ഗോപ്യമാണ്, അതൊരു ഭാവമേ ഉണ്ടാക്കൂ. അറിയില്ല, അറിയാതിരിക്കില്ല. അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ലെന്നും അറിയാമെന്നും പറയാൻ പറ്റാത്തതാണ് ഗോപ്യം. അതിന്റെ വിഷയമാണ് മന്ത്രത്തിന്റെ കളി. അതിന്റെ സുഖസുന്ദരമായ അംശം മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച സാധനം വിടണം. കാരണം വെച്ചാല് ഈ നല്ല ചാരായ അടിച്ച് ലഹരി കയറിയവനോട് നിങ്ങളുടെ വായിലിരിക്കുന്ന യുക്തികളൊന്നും പറഞ്ഞാൽ അവന് കയറുകയില്ല. അവൻ നിങ്ങൾ കാണുന്ന ഒന്നുമല്ല കാണുക. മനസ്സിലായില്ല? നിങ്ങൾ കാണുന്ന ഒന്നും അവന് കാണാൻ പറ്റില്ല. അവൻ കാണുന്നത് വേറെയാണ്, നിങ്ങളെ പോലും അവൻ കാണുന്നത് വേറെയാണ്. അതുകൊണ്ടാണ് അവൻ ചിലപ്പോൾ നിങ്ങളെ പിടിച്ചെടുത്ത് 4 പൂശം തന്നു, 4 വാക്കും പറഞ്ഞ് അടുത്ത ദിവസം ഇറങ്ങുമ്പോഴാണ് അവൻ അറിയുന്നത് ഏമാന അയൽവക്കത്ത് താമസിക്കുക, ഏമാനെ ആ പിടിച്ച് നെപ്പിലും തല്ലിയത്, പിറ്റേ ദിവസം രാവിലെ എന്ന് കരഞ്ഞ് കാല് പിടിച്ച് ഏമാനെ വിവരമില്ലാതെ ചെയ്തു പോയതാണ് പിരിച്ചു വിട്ടത് എന്നൊക്കെ പറഞ്ഞ് കരയുമ്പോ ഏമാന് മനസ്സിലാവൂ അന്നത്തെ ഇന്നത്തെ അവസ്ഥ. ഏമാൻ ഒന്നേ മനസ്സിലാവുള്ളൂ, ഇവൻ തല്ലി തെറി പറഞ്ഞെന്ന് മാത്രമേ മനസ്സിലായില്ല. അവനാണ് മനസ്സിലാവുക, ഇന്നലത്തെ ഞാനും ഇന്നലത്തെ ഏമാനും അല്ല, ഇന്നത്തെ ഞാനും ഇന്നത്തെ ഏമാനും. ഇനി ഏമാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാലോ വൈകുന്നേരം ഇവൻ പിന്നെയും ചെന്നാൽ. ശരിയല്ല? പണ്ടൊരിക്കലൊരുത്തൻ വീട്ടിൽ കയറിച്ചെന്ന് ഒരുത്തനെ പിടിച്ചിറക്കി 2 പൂശ്യം പൂശി പൂരൻ ചീത്തയും വിളിച്ചു. ചീത്തയും വിളിച്ചു കഴിഞ്ഞപ്പോ നാട്ടുകാരെ കൂടെ പിടിച്ചു കൊണ്ടുപോയി, ഇതടുത്താണ് കുതിരവട്ടത്ത് കൊണ്ടുപോയി കിടന്ന് 1.5 കൊല്ലം അവിടെ പിടിച്ചിട്ട് ഇഞ്ചക്ഷനും ഇടയ്ക്കിടയ്ക്ക് ഷോക്കും ഒക്കെ കൊടുത്തു. എല്ലാം കഴിയുമ്പോഴും ഇവന്റെ തലച്ചോറിൽ ഈ ചിത്രം നല്ലോണുണ്ട്. എല്ലാം കഴിഞ്ഞവൻ നോർമലായി, ആശുപത്രിയിൽ മരുന്നെടുത്ത് കൊടുക്കുകയും കാര്യമൊക്കെ ആയി. സാധനം പറഞ്ഞു നീ നോർമലായി, വീട്ടിലേക്ക് പോവാം പറഞ്ഞു. സർട്ടിഫിക്കറ്റ് തരണം, ഇല്ലെ നാട്ടുകാർ വെച്ച് എഴുതിയല്ല. അതുകൊണ്ട് അവസാനം ഡോക്ടർ, മെയിൻ ഡോക്ടർ എഴുതി കൊടുത്തു, ഇസ് പെർഫെക്റ്റ്ലി നോർമൽ,
കയ്യിൽ കിട്ടിയ സർട്ടിഫിക്കറ്റ് ആദ്യം പഴയ വീട്ടിലുണ്ടാവും. അവിടെ ചെന്ന് പിടിച്ചിറക്കി നാല് ചീത്തയും പറഞ്ഞ് രണ്ടെണ്ണം കൂടെ കൊടുത്തു. നാട്ടുകാർ കൂടിയപ്പോ പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, അവനുണ്ടോന്ന് ചോദിച്ചു. ഉണ്ടെങ്കിൽ അവൻ കാണിക്കട്ടെ, ഞാൻ നോർമലാണെന്നുള്ളതിന് സർട്ടിഫിക്കറ്റ് മോശക്കാരുടെ അല്ല, സൂപ്പർ സൈക്കാട്രിസ്റ്റിന്റെ. മനസ്സിലായില്ല, ഇങ്ങനെ നോർമൽ എന്നോ അബ്നോർമൽ എന്നോ പറയാനാവാതെ ഇങ്ങനൊരു അവസ്ഥയെ പറ്റി ചിന്തിക്കാൻ പറ്റൂല, അതുപോലും പറ്റില്ല. അങ്ങനെ ഒരെണ്ണമായി ലോകം. അതുകൊണ്ട് ഇവിടെ അളവ് കോലുകളില്ല. അളക്കുന്നവനും അളവ് കോലും അളക്കപ്പെടുന്നതും അസ്തമിക്കുന്ന മന്ത്രത്തിന്റെ ലോകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അതുകൊണ്ടാണ് അതിന് പദം ഉപയോഗിച്ചത്. ഏത് അത്യന്തം ഗോപ്യം, ഗോപ്യം എന്നുള്ള പദം കൊണ്ട് പോരായിരിക്കുക, യാതൊന്ന് അത്യന്തം ഗോപ്യമാണോ? ഈ ലോകത്തിൽ അറിയാവുന്ന ഒന്നും എനിക്കിനി അറിയണ്ട, അത് ഞാൻ നോക്കിയാലും നിങ്ങൾ നോക്കിയാലും കാണാം. അത് കല്ലാണ്, ഞാൻ നോക്കുമ്പോഴും കല്ലാണ്, നിങ്ങൾ നോക്കുമ്പോഴും കല്ലാണ്. കല്ലിന് ഇത്ര നീളമുണ്ട്, ഇത്ര വീതിയുണ്ട്, ഇത്ര കനമുണ്ട്. ഈ കല്ല് ഇത്ര നീളത്തിലും ഇത്ര വീതിയിലുമാണ്, ഈ കല്ല് ഇത്ര നീളത്തിലും ഇത്ര വീതിയിലുമാണ്. അതവിടെ ഇരിപ്പില്ല, ഇനി അതിനൊരു പുസ്തകവും കൂടി എഴുതണം. ചോദ്യം മനസ്സിലായില്ല. തിരുനെല്ലിയിലെ അമ്പലത്തിന്റെ കയറി ചെല്ലുന്ന കല്ല് ഇത്ര നീളവും ഇത്ര വീതിയുമായതുകൊണ്ട് അത് ഇന്ന ഡൈനാസ്റ്റിയുടെ കാലത്താണെന്ന് ഊഹിക്കാം. അത് അളക്കുന്നതിന് മുമ്പ് ഊഹിച്ചു. അത് ഇവൻ എഴുതുന്നതിന് മുമ്പും അങ്ങനെ തന്നെയല്ലേ, ഊഹിക്കാൻ ഇവൻ എഴുതണം. അതിന് നമ്മുടെ ചെലവിൽ ഇവനൊരു പി എച്ച് ഡി. ഇതൊക്കെ നിങ്ങൾ പഠിച്ചാൽ അപകടമാണ്. ഞങ്ങൾ ഒരുപാട് പേരുടെ പി എച്ച് ഡി വെള്ളത്തിലാവും. ശരിയല്ല, ഊഹിക്കാൻ വേറെ പണിയൊന്നും വേണ്ട. അതിവിടുത്തെ മരങ്ങോടനും മാക്രിയും ഒക്കെ ഊഹിക്കുന്നതാ. യു കാൻ ഫോളോ. കുറച്ച് വിഷമമുണ്ടെന്ന് തോന്നുന്നില്ലേ? അതിന് ശാസ്ത്രകർത്തൊന്നും ആവശ്യമില്ല. ഇത് കാക്കത്തിയ ഡൈനാസ്റ്റിയുടെയാണോ, ഇത് ഹോസിയാല ഡൈനാസ്റ്റിയുടെയാണോ അല്ലേ? ഈ നാണയം ഇന്ന കാലത്തുള്ളതാണോ ഇന്ന കാലത്തുള്ളതാണോ? അവസാനം ഇതെല്ലാം ഊഹമാണ്. ഊഹത്തിനാണ് ഗവേഷണം മുഴുവൻ. ഊഹത്തിനപ്പുറമായാലോ ഇന്ദ്രിയങ്ങളുടെ അറിവ് മാത്രമാണ്. ഊഹനം മനസ്സിന്റെ തലമാണ്. രണ്ടുപേരവിടെ നിന്ന് വർത്തമാനം പറയുന്നത് കണ്ടു. അവരൊന്നിച്ച് പഠിക്കുന്നവരാണ്. ഗണിതശാസ്ത്രം പറയുകയാണ് എന്നൊരാൾക്ക് ഊഹിക്കാം. അവരെന്തൊരു ഒന്നിച്ച് പഠിക്കുന്നവരാണ്. കവിതാക്കളാണെന്ന് മറ്റൊരാൾക്ക് ഊഹിക്കാം. അവര് സഹോദരങ്ങളാണ് എന്ന് വേറൊരാൾക്ക് ഊഹിക്കാം. ഊഹിക്കുന്നവന്റെ മനസ്സിൽ ഈ സഹോദരങ്ങളും ഈ കവിതാക്കളും ഈ കണക്കുപെടുത്തവും ഒക്കെ ഉണ്ടാകുമെന്നല്ലാതെ അവരിൽ ഈ ഊഹം ഒന്നും ഉണ്ടാകുന്നില്ല. ശരിയല്ല, രണ്ടുപേരും നടന്നു പോകുന്നു. അവരെ നോക്കി, അവർ സഹോദരങ്ങളാണ്, അവര് ശത്രുക്കളാണ്, അവര് മിത്രങ്ങളാണ്. ഇതെല്ലാം എവിടെയാ ഉണ്ടാകുന്നത്? നമ്മൾക്കിത് ഉണ്ടാകാനാ ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ. അപ്പൊ ഈ ലോകത്തിൽ ഓരോന്നും നമ്മുടെ അറിവിനെ പരിമിതപ്പെടുത്തുന്നു. അതാണ് ഈ ലോകം. ലോകം ഇത്രയേ ഉള്ളൂ. ആകെ അടുത്തറിഞ്ഞാൽ ഇത്രയും മാത്രമേ ഉള്ളൂ ഈ സാധനം. ഇതിനപ്പുറത്തൊന്നുണ്ട്, ഗോപ്യം, ഗുഹ്യം, ഗുഹ്യതരം, ഗുഹ്യതമം. സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലൊക്കെ പറയും ഗുഹ്യാൽ ഗുഹ്യതമം. ഇത് എത്ര വരെ പറയാവോ അത്ര വരെ പറയാം. മറ്റൊക്കെ കാണുന്നതിലൊക്കെ എന്ത് ഗുഹ്യമായിരിക്കുന്നത്? നമ്മൾ വളരെ രഹസ്യമാണെന്നായിരിക്കുന്ന സാധനം ഒന്നും രഹസ്യമല്ല. നമ്മൾ രണ്ടുപേര് ചേർന്ന് രഹസ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞ് നമുക്ക് പ്രിയമുള്ള വേറൊരുത്തനെ കണ്ടാൽ അവൻ ഞാൻ പറഞ്ഞു എന്ന് അറിയണ്ട കേട്ടോ എന്ന് പറഞ്ഞ രഹസ്യം കേട്ടാ. അവനും പറയുവനോട് ഞാൻ പറഞ്ഞെന്ന് പറയണ്ട നീ കേട്ടോ, ഞാൻ ആരോടും പറയുകയില്ല. ശരിയല്ല, ഇനി എന്ത് രഹസ്യം? ലോകത്ത് കാണാവുന്നതിനൊന്നും രഹസ്യമില്ല. രഹസ്യത്തിന്റെ ഒരു ശാസ്ത്രലോകം, അതിൽ പ്രവേശിച്ച് രഹസ്യം പഠിക്കണം. പിന്നെ ഈ പുറത്തെ രഹസ്യം ഒന്നും രഹസ്യമല്ല, അതൊക്കെ പരസ്യമാണ്. അതീവ രഹസ്യമായ ഒരു ഒന്ന് അന്തർഗതത്തിലുണ്ടത് മന്ത്രമാണ്. അതാ എനിക്കറിയേണ്ടത്. പാർവതി അതാ ചോദിക്കാൻ പോകുന്നു. ഏറ്റവും രഹസ്യം, പരമരഹസ്യവും അനന്യവാച്യം, അന്യനോട് പറയാൻ പാടില്ലാത്തതായിരിക്കുക എന്ന് പറഞ്ഞാൽ ഈ രഹസ്യത്തിന്റെ ലോകത്തേക്ക് എത്തുന്ന രണ്ടുപേർ തമ്മിൽ സംവദിച്ചാൽ മാത്രം മനസ്സിലാകുന്ന, അനന്യ ഭക്തിയിൽ മാത്രം മനസ്സിലാകുന്ന, ഇത് വേറെ വഴിയിലൊന്നും മനസ്സിലാവില്ല. പറഞ്ഞു കൊടുത്തിട്ടൊന്നും കാര്യമില്ല. പറഞ്ഞു കൊടുത്താൽ ഭാവനയില്ലെങ്കിൽ കിട്ടില്ല. അതുകൊണ്ട് ഇത് പറഞ്ഞു പഠിപ്പിക്കാവുന്നൊന്നുമല്ല. എനിക്ക് മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ട്, അപ്പൊ തന്നെ രഹസ്യം പോയി. ഇപ്പൊ അങ്ങനെയാണ് സ്വാമി 11 പേരിൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടിയിട്ടുണ്ട്. 12-ാമത് സ്വാമി നിന്നും കൂടെ ഒന്ന് കിട്ടിയാൽ അതാകെ ദീക്ഷയാ. മന്ത്രമില്ല, ഇത് അത്യന്ത ഗുഹ്യമാണ്. അനന്യഭക്തിയിലൂടെ വാചാമഗോചരമായി കൈമാറുന്നതാണ്.
അതിന്റെ അനുഭൂതിയുടെ ലോകങ്ങളൊക്കെ വളരെ വിസ്തൃതമാണ്. അതായത് ഈ സാധനം ഗോപ്യം, ഏത് അത്യന്ത ഗോപ്യം, യാതൊന്ന് അത്യന്ത ഗോപ്യമായും അനന്യവാച്യമായും അന്യനോട് പറയാൻ പാടില്ലാത്തതായി, പറഞ്ഞാൽ മനസ്സിലാവില്ലാത്തതായി. അഹോ ആശ്ചര്യം, ആശ്ചര്യപൂർവകമായി തദപി അതിനെയും മഹാനുഭാവാഹ മഹാനുഭാവന്മാർ ഭക്തേഷു വദന്തി ഭക്തന്മാരിൽ പറയുന്നു, അഹം ഞാൻ തവ ഭക്ത അങ്ങയുടെ ഭക്തയാകുന്നു, എനിക്ക് അങ്ങയിൽ അനന്യമായ ഭക്തിയാണുള്ളത്. അപ്പൊ പഴയ ആദിപിതാക്കളുടെ ജീവിതം നോക്കുക, അത് ഭക്തിയാണ് ഭാര്യാപദവി, അല്ല കൊടുക്കവാങ്ങലുകളും വഴക്കും സാരിയും ബ്ലൗസും ഒന്നും അവിടെ ഇല്ല. അവിടെ ഈ രഹസ്യമാണ് കൈമാറുന്നത്, അതിനുള്ള പ്രതിജ്ഞ ചെയ്തായും കൂട്ടിക്കൊണ്ടുവന്നത്. ശരതശതം 100 ശരത്കാലം ജീവിക്കാമെന്ന് പ്രതിജ്ഞ ചെയ്ത് പാണിഗ്രഹണ മന്ത്രവും രാമനോട് സീതയും പറയും, പാണിഗ്രഹണ മന്ത്രാർത്ഥവും ഓർക്കണം, അങ്ങനൊരു മന്ത്രമുണ്ട്, അതൊന്നും മറന്നുപോകരുത്. ഗൃഭണാമിതേ സൗഭഗത്വായ ഹസ്തം എന്നൊരു മന്ത്രമുണ്ട്, അത് ഉരുവിട്ടിട്ടാണ് കയറി പിടിച്ചത്. അല്ലാതെ എന്റെ വിരലിൽ ശരീരം തൊട്ടോ എന്റെ വിരൽ ശരീരത്തിൽ തൊട്ടോ എന്ന മന്ത്രമല്ല ഇത്, മന്ത്രം വേറെയാ. ഗൃഭണാമിതേ സൗഭഗത്വായ ഹസ്തം, അത് പിടിച്ചാൽ പിന്നെ വേറെങ്ങും പിടിക്കേണ്ടി വരില്ല, അതിന് അറിവൊട്ടേറെ വേണം. അതിന് പാണിഗ്രഹണ മന്ത്രം എന്ന് പറയും, ആ കരം പിടിക്കുന്നതിന് മുമ്പ് കാല് പിടിക്കും 7 പ്രാവശ്യം. വധുവിന്റെ കാല് വരൻ പിടിച്ച് 7 പ്രാവശ്യം വെക്കും. ശുഭേച്ഛ സുവിചാരണ തനുമാനസ സത്വാവത്തി അസംസക്തി പദാർത്ഥ ഭാവനി തുര്യത, അതിലൂടെ കൂട്ടിക്കൊണ്ടുപോവാണ്. അത് രഹസ്യമാണ്, ആ ലോകങ്ങളെ രഹസ്യമാണ്. സപ്തലോകങ്ങളിലൂടെയാ കൊണ്ടുപോകുന്നത്. അത് അമ്മയൊട്ടുന്നത് പിന്നീടാണ്, അതിത് കഴിഞ്ഞാൽ. അമ്മയൊട്ടുന്നതെന്ന് പറഞ്ഞാൽ ഗൃഹപ്രവേശത്തിന്റെ സമയത്താണ്. ഏത് ഗൃഹത്തിലേക്കാ പ്രവേശിക്കുന്നത്? നീ സ്വന്തമായ ഗൃഹത്തിലേക്കാണ് പ്രവേശിക്കുന്നതെന്നുള്ളതിന്റെ രൂപകൽപ്പനയാണ് ചവിട്ടുന്നത്. നീ നിന്റെ ഗോത്ര സൂത്ര നാമാദികളെ ഭർത്തൃഗോത്രാദികളിലേക്ക് ചേർക്കുന്നു എന്നുള്ളതിന്റെ സംസ്കാരവും സങ്കല്പവുമാണ് സഹോദരൻ ലാജം ഹോമിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ ചേർന്നതാ വിവാഹം, ഇങ്ങനൊന്നും കേട്ടിട്ടില്ല. പാർശ്വവും ബ്രാഹ്മവും പ്രാജാപത്യവുമായ എല്ലാ വിവാഹങ്ങളും ഇങ്ങനെ തന്നെയായിരുന്നു. ബ്രാഹ്മീൻസ് എന്ന് പറഞ്ഞൊരു വിഭാഗമൊന്നുമില്ല, ഇങ്ങനെയാണ് വിവാഹം. പിന്നെ തിരക്കും കാര്യങ്ങളും ഒക്കെ വരികയും ഇതൊന്നും വേണ്ട, കാരണം ആകെപ്പാടെ ഒന്ന് അത്യാവശ്യം ഒരു ശാരീരിക ആവശ്യം നടത്താൻ വേണ്ടി ഇത്രയൊക്കെ ചടങ്ങ് ആവശ്യമുണ്ടോ? 10 പേരെ വിളിച്ച് ചോറും കൊടുത്ത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു മുറിയിലേക്ക് കയറി പോവാൻ എന്തിനു കാല് പിടിക്കണമെന്നതിന്റെ അർത്ഥവും വ്യാപ്തിയും അറിയാൻ വയ്യാതെ പോയൊരു തലമുറ അതിന്റെ രഹസ്യ വിയോഗങ്ങൾ വിട്ടപ്പോൾ വിവാഹം എന്നതൊരു ആനിമൽ ഇൻസ്റ്റിങ്ക്ട് ആയപ്പോൾ നിങ്ങൾ മറ്റേ തരത്തിലൊക്കെ പുറവ് കൊടുക്കാൻ തുടങ്ങി. അത്രയേ ഉള്ളൂ, മറ്റവർ പിടിച്ചാലും നിങ്ങൾ പിടിക്കാതിരുന്നാലും തുല്യമായി. മനസ്സിലായില്ല, ഈ പിടുത്തമൊക്കെ പിടിച്ചിട്ടും അറിയാതെ പിടിക്കുന്നവനും പിടിക്കാതിരുന്ന് അറിയാതിരിക്കുന്നവനും രണ്ടു കൂട്ടരായി, രണ്ടും അറിയാതിരിക്കുന്നവനായി, അത്രയുള്ളു. ശരിയല്ല, ഇതിനുമ്പേ അറിയണം കടയിൽ എന്തിന് പിടിക്കണം, കയ്യിൽ എന്തിന് പിടിക്കണം, അതൊക്കെ കഴിഞ്ഞു വന്നതാണ്. അതുകൊണ്ടാണ് പറയുന്നേ, ഞാൻ മഹാനുഭാവ മഹാനുഭാവന്മാർ ഭക്തേഷു വദന്തി, എത്ര വളച്ച പറയുന്ന നോക്കുക, ഭക്തന്മാരോട് മഹാനുഭാവന്മാർ പറയാറുണ്ട്, ഞാൻ അങ്ങയുടെ ഭക്തയാണ്, അങ്ങ് മഹാനുഭാവനുമാണ്, അതുകൊണ്ട് എനിക്ക് പറഞ്ഞതാണ്. ദേവാ ഹേ ദേവ യത്തു പൃഷ്ടം തദ്വത, യാതൊന്ന് പൃച്ഛിക്കപ്പെട്ടുവോ ചോദിക്കപ്പെട്ടുവോ, യാതൊന്ന് ഞാൻ അങ്ങയോട് ചോദിച്ചുവോ, അത് എനിക്ക് പറഞ്ഞു തന്നാലും. ജ്ഞാനം സവിജ്ഞാനമധാനുഭക്തി വൈരാഗ്യയുക്തം ച മിതം വിഭാസ്വത് ജ്ഞാനമ്യഹം യോഷിതം അഭിത്തദുക്തം യഥാ തഥാ ബ്രൂഹി തരന്തിയേന യോഷിത് അഭി അഹം ത്വദുക്തം സവിജ്ഞാനമത അനുഭക്തി വൈരാഗ്യയുക്തം മിതം വിഭാസ്വത് ജ്ഞാനം യഥാ ജാനാമി തഥാ ബ്രൂഹി യേന തരന്തി യോഷിതപി അഹം സ്ത്രീ ആകുന്നു എങ്കിലും ഞാൻ, പാർവതി പറയുക,
സ്വദുഃഖം നെഞ്ചിലുവടിയാൽ പറയപ്പെടുന്ന സവിജ്ഞാനം വിജ്ഞാന സഹിതവും അഥ അനുഭക്തി അനന്തരം ഭക്തിയെ അനുസരിച്ച് വൈരാഗ്യയുക്തം വൈരാഗ്യത്തോട് ചേർന്നതും മിതം കുറഞ്ഞ ശബ്ദമടങ്ങിയതും വിഭാസ്വത് ശ്രവണമാത്രത്താൽ അർത്ഥബോധമുണ്ടാകുന്നതുമായ ജ്ഞാനം ജ്ഞാനത്തെ യഥാ ജാനാമി ഏത് വിധമായാൽ അറിയുമോ തഥാ ബ്രൂഹി അപ്രകാരം പറയാം. ശബ്ദം കൊണ്ട് തന്നെ എനിക്കറിയണം, അല്ലാതെ നിഘണ്ടുമൊക്കെ വെച്ച് വ്യാഖ്യാനിച്ചറിയുന്ന വിധത്തിലൊന്നും പറഞ്ഞുതരരുത്. അങ്ങനെ പറഞ്ഞിരുന്നൊന്നും ഉറയ്ക്കുന്ന വിദ്യയല്ല ഇത്, വളരെ കടുപ്പമാണ്. ഇത് പഠിച്ചാലും പഠിക്കാത്തതാണ്, അങ്ങനെയുള്ളതൊന്നും പഠിക്കാൻ മനക്കെട്ടിട്ട് കാര്യമില്ല. ഇത് വളരെ ലളിതമാണ്, ഇത് നിന്റെയും എന്റെയും സ്വരൂപമാണ്, കേൾക്കുന്ന മാത്രയിൽ മനസ്സിലാകുന്നതാണ്, അത് മാത്രം സത്യം. മനസ്സിലാകാത്തതൊക്കെ വെച്ച് കേട്ടാണ്. കലയാണെങ്കിൽ ഒരു സാധനം കണ്ടാ നമുക്ക് മനസ്സിലാകണം, നമുക്ക് കണ്ടാ മനസ്സിലാകുകയില്ല. എഴുതിയവൻ വ്യാഖ്യാനിച്ചു തരണമെങ്കിൽ അവനോട് 10 പ്രാവശ്യം വ്യാഖ്യാനിക്കാൻ പറയാം, 10 തരത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ അത് കലയല്ല. അതിന് ഒരു അർത്ഥമേ ഉള്ളൂ എങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തോന്നും, നമ്മുടെ ഉള്ളുണർന്ന് തോന്നും, അത് ലളിതവുമായിരിക്കും. അതിന് ആലോപങ്ങളൊന്നും ആവശ്യമില്ല. ഡൈ അടിച്ചും പൗഡർ ഇട്ടും പേസ്റ്റ് കൊണ്ട് കുഴി നികത്തിയും ഉടുത്തൊരുങ്ങിയും വരുന്നത് അവസാനം വീട്ടിലെത്തി കുളിച്ച് കയറുമ്പോ ആകെ നാനായിരോ, ശരിയല്ല, വലിയ കഷ്ടപ്പാടാണ്. പിന്നെ തന്ത ചെലവാക്കി രാജ്യം മുഴുവൻ ഇവൻ ചെലവാക്കണം ഡെയിലി, കാരണം ഇതിനെ മറ്റുള്ളവർക്ക് കാണത്തക്ക വിധത്തിലാക്കണമെങ്കിൽ അന്ന് കാണിച്ച പോലെ തന്നെ ഇരിക്കണമെങ്കിൽ 10,000 രൂപ ഡെയിലി ചെലവാക്കണം, ശരിയല്ല. അവസാനം പിന്നെ ഇവൻ ഇത് തന്നെ പഠിക്കാൻ വിട്ട് പഠിപ്പിച്ച് ഇത്രയും കാലം മുടക്കിയ കാശ് മുടക്കാൻ നീ ഇവിടെ ഇട്ടോ, നീ ഇതുമായിട്ടെങ്കിരുന്നോ ബാക്കിയുള്ളവരെയും കൂടി ഇട്ട് കളിപ്പിച്ചോളാം. അങ്ങനെ ഇപ്പം ബ്യൂട്ടി പാർലർ, ഹെർബൽ ബ്യൂട്ടി പാർലർ വീട്ടിലോട്ടായി. അപ്പൊ നമ്മൾ മുടക്കിയ കാശ് ലാഭവും മറ്റുള്ളവന്റെ കാശ് നമ്മുടെ പോക്കറ്റ്. 2 ആഴ്ച കഴിയുമ്പോ അവരുണ്ട്, ശരിയല്ല. ഇങ്ങനെയല്ലേ പണി, ശരിയല്ല. കുളിച്ച് തോർത്തിയാൽ കണ്ടതൊന്നും കണ്ടതല്ല, യുക്തിയൊന്നുമില്ലാതെ അവൻ വീട്ടിലോട്ട് പോയി. ഇപ്പോഴവൻ ആലോചിക്കുന്നത് സ്വാമിയെ ചെറുപ്പത്തിൽ കണ്ടതും കണ്ടെങ്കിൽ ഇങ്ങനെയാണ് കാഴ്ചയെന്ന് അറിഞ്ഞെങ്കിൽ ഇത് ചുമക്കാതിരിക്കാമായിരുന്നല്ലോ. അപ്പോ ഏതൊന്ന് ശ്രവണ മാത്രം കൊണ്ട് യാതൊരു വാക്കിന്റെയും ആടോപമില്ല, കേട്ടാൽ മനസ്സിലാകും. അപ്രകാരം പറഞ്ഞാലും ളിതമായി പറഞ്ഞാലും ഏന തരന്തി യാതൊന്നിനാൽ ജനാഹ സംസാരം തരന്തി, സംസാരത്തെ അടക്കും അതിക്രമിക്കും അതിനെ എനിക്ക് പറഞ്ഞുതരിക. തന്നെ മാത്രമല്ല ലോകം മുഴുവൻ യാതൊന്നുകൊണ്ട് സംസാരത്തെ തരണം ചെയ്യുമോ ആ ഗൂഢവും അത്യന്തം ഗുഹ്യവും വിജ്ഞാന സഹിതവും വൈരാഗ്യത്തോട് ചേർന്നതും കുറഞ്ഞ ശബ്ദങ്ങൾ അടങ്ങിയതും, ഒരുപാട് പണിയൊന്നും വേണ്ട, വളരെ കുറച്ച് ശബ്ദമുള്ളതും, ശ്രവണ മാത്രം കൊണ്ട് അർത്ഥമുണ്ടാകുന്നതുമായ ജ്ഞാനത്തെ പറഞ്ഞാലും പൃച്ഛാമി ചന്യച്ച പരം രഹസ്യം തദേവ ജഗ്രീവതവാരിജക്ഷ ശ്രീരാമചന്ദ്രോഹില ലോകസാരി ഭക്തിർദൃഢാനൗ ഭവതി പ്രസിദ്ധ. പൃച്ഛാമി ജന്യച്ച പരം രഹസ്യം തദേവ ജഗ്രീവത വരിജക്ഷ ശ്രീരാമചന്ദ്രേഖില ലോകസാരി ഭക്തിർദൃഢാനൗ ഭവതി പ്രസിദ്ധ. ഹേ വരിജക്ഷ, താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവനെ, പരം രഹസ്യം അന്യച്ച പൃച്ഛാമി തദേവ അഗ്രേവദ അഖില ലോകസാരി ശ്രീരാമചന്ദ്രേ ഭക്തി ദൃഢാനൗ ഭവതി ഇതി പ്രസിദ്ധ. ഹേ താമരദള നേത്ര, അല്ലയോ താമരപ്പൂവിന്റെ ഇതൾ പോലെയുള്ള നേത്രങ്ങളോട് കൂടിയവനെ, നീണ്ട കണ്ണുകളോട് കൂടിയവനെ, അന്യച്ച അതിരഹസ്യമായിരിക്കുന്ന പരം രഹസ്യം അന്യച്ച അതിരഹസ്യമായിരിക്കുന്ന മറ്റൊന്നുകൂടെ പൃച്ഛാമി ഞാൻ ചോദിക്കുന്നു. അത് ഞാൻ ചോദിച്ചത് അത്യന്തഗോപ്യമായ ലളിതമായ ലോകതത്വം രഹസ്യം. ഇനി ഞാൻ ഒന്നുകൂടെ ചോദിക്കുകയാണ്,
ചോദിക്കുന്നേ തദേവ അഗ്രേവത, അതിനെ തന്നെ ആദ്യമായി പറഞ്ഞാലും. അതേതാണ്? അഖില ലോകസാരി ശ്രീരാമചന്ദ്രി ഭക്തി ദൃഢാനൗ ഭവതി ഇതി പ്രസിദ്ധ. സമസ്ത ലോകത്തിന്റെയും സാരഭൂതനായ ശ്രീരാമചന്ദ്രനിൽ പരമപ്രേമരൂപമായ ഭക്തി ഉറപ്പുള്ള കപ്പലായിട്ട് ഭവിക്കുന്നു എന്ന് പ്രസിദ്ധ. ചോദ്യം അവിടെ തീരുന്നില്ല അല്ലയോ. വരിചാക്ഷ, സമസ്ത ലോകത്തിന്റെയും സാരഭൂതനായ ശ്രീരാമചന്ദ്രനിൽ, സർവലോകങ്ങളും ഏതിലിരിക്കുന്നുവോ ആ ശ്രീരാമചന്ദ്രനിൽ, സർവലോകങ്ങളിലും എന്തിരിക്കുന്നുവോ ആ ശ്രീരാമചന്ദ്രനിൽ, സകല ലോകസാരഭൂതമായ ചന്ദ്രൻ രാമചന്ദ്രൻ, ലോകമെടുത്ത് കടഞ്ഞാൽ അത് പൃഥ്വിത്തേജോ വായു ആകാശങ്ങളായി മാറും. ഭുവനത്തെ അഴിച്ചു നോക്കിയാൽ അവശേഷിക്കും അണുക്കളായി ക്രമാൽ. എല്ലാവരും ഇരുന്ന് ഈ ലോകത്തുള്ള സകല വസ്തു എടുത്ത് കടയാൻ തുടങ്ങിയാൽ കടഞ്ഞു കടഞ്ഞു എന്നാല് അണുവിലെത്തും എല്ലാം. മനുഷ്യനും ഭൂമിയും ഭൂമിയിലെ ചരാചരങ്ങളും നക്ഷത്ര സമൂഹങ്ങളും എല്ലാം എടുത്ത് കടഞ്ഞാൽ അവസാനം അത് അണുവായി മാറും. ആ അണുവിനെ ഉറ്റുനോക്കിയാൽ അഖണ്ഡബോധമായി അവഭാസിക്കും. പിന്നെ നോക്കുന്നവനില്ലാതാവും. യാജ്ഞവൽക്കനും ഗാർഗിയും തമ്മിൽ ജനകരാജധാനിയിൽ ഇങ്ങനൊരു സംഭാഷണമുണ്ട്. അല്ലയോ യാജ്ഞവൽക്കരെ, ദ്യോവിനു മുകളിൽ, ദ്യോവ പൃഥ്വികൾക്കും മധ്യത്തിൽ, പൃഥ്വിക്കു താഴെ ഉള്ളതൊന്നും ഇല്ലാത്തതൊന്നും, ഉള്ളതോ ഇല്ലാത്തതോ എന്ന് പറയാനാവാത്തതുമായി എന്താണുള്ളത്? അതേതിലാണ് ഓതവും പ്രോതവുമായിരിക്കുന്നത്? ഈ പ്രപഞ്ചം ഏതിലോ ഓതവും പ്രോതവുമാണ്. ഓതവും പ്രോതവും നെടുകയും കുറുകയുള്ള നൂല് ഊടും പാവും എന്ന് പറഞ്ഞാൽ ഏതെടുത്തു നോക്കിയാലും കാണാവുന്നതാണ്. അച്ഛന്റെ അമ്മയുടെ ഒരാഗ്രഹം ഊടും പാവുമായപ്പോൾ അവർ ചേർന്ന് ഉണ്ടായ ബീജവും അണ്ഡവും സംയോജിച്ചൊരു സൈഗോട്ടാണ് ആദ്യം ഉണ്ടായത്. അതിൽ നിന്നാണ് കോശങ്ങൾ വിഭജിച്ചു വളർന്നത്. വെറും കഫം കം കൊണ്ട് ഭരിക്കുന്നത്, അത് ജീവന്റെ തുടിപ്പായി തീരുകയും അത് വളരുകയും തലമുടിയും തലയുമൊക്കെ വെച്ച് വളരുകയും ഒക്കെ ചെയ്യുന്നതാണ് കാണുന്നത്. പഞ്ഞി നൂലാക്കി നൂല് നെടുകയും കുറുകയും ഇട്ടിട്ടാണ് നാം വസ്ത്രമെന്ന് പറഞ്ഞ് ജനങ്ങളെ കളിപ്പിക്കുന്നത്. മനസ്സിലായില്ല, ധരിച്ചാൽ നൂലാണ് പക്ഷെ കാണുമ്പോൾ ഇത് മറയ്ക്കാൻ കൊള്ളാം, ശരിയല്ല. അങ്ങനെ വരുന്ന ഊടും പാവും, പ്രപഞ്ചം ഏതിലാണ് ഊടും പാവുമായിരിക്കുന്നത്? ആകാശങ്ങളിലാണ് ഗാന്ധി. അങ്ങനെ ചർച്ച ചെയ്ത് പോയി ബ്രഹ്മലോകങ്ങളിൽ എത്തുമ്പോൾ ബ്രഹ്മലോകം ഏതിലാണ് ഊടും പാവുമായിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ തജ്ഞവൽക്കൻ പറയും, ഗാർഗി ഇനി ചോദിക്കരുത്, അതിപ്രശ്നമാണത്. ഏതൊരു ദേവതയെ അറിയുവാൻ ശ്രമിക്കുമ്പോൾ അറിയുന്നവനും അറിവും അറിയപ്പെടുന്നതും ഒന്നാകുന്നു. അതിനെ നീ ചോദിക്കുന്നു, നിന്റെ തല പൊട്ടിത്തെറിക്കാതിരിക്കട്ടെ. അപ്പൊ ഈ അന്വേഷിച്ചന്വേഷിച്ചു പോയാൽ അവസാനം അന്വേഷകനും അന്വേഷിച്ച വസ്തുവും അന്വേഷണവും ഏകീഭവിക്കുന്നൊരു ബിന്ദുവുണ്ട്. അവിടെ അഖണ്ഡ ബോധം മാത്രമാണ്. അപ്പൊ ഈ ലോകം എന്നതിന്റെ സാരഭൂതമായത് രാമചന്ദ്രനാണ്. കഥയിലെ ശ്രീരാമചന്ദ്രനല്ല, തീർച്ച മന്ത്രം പഠിക്കരുത്. അഖണ്ഡബോധമായ, അതിനിട്ട വേറൊരു പേരാ രാമചന്ദ്രൻ. ഇത് പിന്നീട് ആളുകള് അവനോട് മക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ ഇടുകയും പിന്നെ ഇതിന്റെ ഒക്കെ ചരിത്രം കുറിക്കുകയും പിന്നെ ഈ രാമന്റെ പാദങ്ങൾ ലോകമെല്ലാം ഉണ്ടാവുകയും ഒക്കെ ചെയ്തപ്പോ നമ്മൾ ഇങ്ങനെ ആയി എന്നെ എടുത്താൽ മതി. എന്നാലും ആ ബോധം കിടപ്പുണ്ടെങ്കിൽ കൊള്ളാം. എല്ലാത്തിലും സാരഭൂതമായ ആ രാമചന്ദ്രനിൽ പരമപ്രേമരൂപയായ ഭക്തി ഉറപ്പുള്ള കപ്പലായിട്ട് അത് കിട്ടിയാൽ സംസാരം തരണം ചെയ്യാം എന്ന് പ്രസിദ്ധമാണ് ഞാൻ കേട്ടിട്ടുണ്ട്. ഭക്തി പ്രസിദ്ധാഭവമോക്ഷണായ നത്യത്തത സാധനമസ്തി കിഞ്ചിത് തഥാഭിഹൃത് സംശയബന്ധനം മേ വിദേത്തുമർഹസ്യ മനോക്തി ദ്വിസ്വം. ഭവമോക്ഷണായ ഭക്തി പ്രസിദ്ധ തഥ അന്യത് കിഞ്ചിത് സാധനം നാസ്തി.
സംസാരത്തിൽ നിന്ന് വിട്ടുപോവാനുള്ള പോവാനായിക്കൊണ്ട് ഭക്തി തന്നെ പ്രധാന സാധനമെന്ന് പ്രസിദ്ധമായിരിക്കുന്നു. സംസാരം വിടാൻ ഒറ്റ വഴിയുള്ളൂ, ശാസ്ത്രങ്ങളൊന്നും അതിന് വഴിയല്ല. അതൊക്കെ പേരും പ്രശസ്തിയും ഒക്കെ ഉണ്ടാക്കും, അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ബന്ധം കൂടും. ഇതൊക്കെ പഠിച്ച് പേരൊക്കെ എടുത്തു കഴിഞ്ഞാൽ സ്വാമി വളരെ പ്രശസ്തനായി. അപ്പൊ ശിഷ്യന്മാരുണ്ടാവും, ശിഷ്യന്മാരും സ്വാമിയും കൂടെ തമ്മിലൊരു ബന്ധം ഉണ്ടാവും. ശിഷ്യന്മാരല്ലാത്തവരോട് ഒരു ദ്വേഷം ഉണ്ടാവും, ശിഷ്യന്മാരും സ്വാമിയും ചേർന്നൊരു ലോകം ഉണ്ടാവും. അപ്പൊ ആകെ ഈ ശാസ്ത്രമൊക്കെ പഠിച്ചാൽ ദ്വേഷേ കിട്ടും. അല്ല, പിന്നെ ഇതിനനുസരിച്ചുള്ള ജിംനാസ്റ്റിക്സ് ഒക്കെ ഭയങ്കരമായിരിക്കും. ചെറിയ ജിംനാസ്റ്റിക്സ് കൊണ്ടൊന്നും പറ്റില്ല. നീ ഒരു 100 കത്ത് ഞാൻ മഹാനാണെന്ന് പറഞ്ഞ് എഴുതണം, ശിഷ്യന്മാരെ കൊണ്ട് എഴുതിക്കണം. ഇത് എഴുതിയ ശിഷ്യൻ പിന്നെ ഈ എഴുതണമെന്ന് പറഞ്ഞൊരു ടേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർമ്മിപ്പിക്കും. ഇത് ഞാൻ വെളിവിട്ടാറുണ്ടല്ലോ, പണി തീരുന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ അടിയിൽ നോക്കിട്ട് പിന്നെ ഇങ്ങനെ ഉപ്പിടുന്ന ഒപ്പനായി മാറും. വലിയ പണിയാണ്, കെങ്ങിയാണ്, അരക്കെ നോട്ടോ. അല്ല, നീ ആവാ, അത് നിങ്ങള് മാത്രമാണല്ലോ, നിങ്ങക്ക് വെളിയിൽ ആളുകള്. ഇതൊക്കെ കുറച്ചു പേരോട് പറഞ്ഞു വിചാരിച്ച് അപ്പുറത്ത് കളിപ്പിക്കാൻ തയ്യാറായിട്ട് ജനം ചെയ്യുമ്പോ ആ ഇതിനാ വിഷമായിരിക്കുന്നെ. അപ്പൊ ഈ പണിയൊന്നും ഇല്ലെന്നാ ഗംഗയുടെ തീരത്ത് ഒരുപാട് മോഷണം നടക്കുന്നത്, പേടിച്ച് ഗംഗയിൽ കുടിക്കാൻ വാച്ചും തുണിയൊക്കെ കരയ്ക്ക് അഴിച്ചു വെച്ചിട്ട് ആളുകൾ ഇറങ്ങി കുടിച്ചോണ്ടിരിക്കുമ്പോ അങ്ങോട്ട് ചെന്നിട്ട് നിങ്ങളെ ആരെയും കാവലിരുത്താതെ ഇങ്ങനെ ഇറങ്ങി നിന്ന് കുളിച്ചാലേ, ദേ ഇതൊക്കെ ഇങ്ങനെ എടുത്തോണ്ടേ അങ്ങ് പോകുന്ന പറഞ്ഞെടുത്തോണ്ട് അങ്ങ് പോകും. നിങ്ങളെ കബളിപ്പിക്കപ്പെടാൻ യോഗ്യരായിരിക്കുന്നിടത്തോളം കാലം ഇത് തന്നെ ഒരു നമ്പറായി കളിപ്പിക്കാം. അത് പിടിയിട്ടില്ല, അവിടുന്ന് ഒരു വിഷമവും ഇല്ല. ആളുകൾ ഇങ്ങനെ നടന്നു കുളിക്കുകയാണ്, കരയ്ക്ക് വാച്ച്, കൊട, വടി, പേഴ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. മറ്റത് ഒരെണ്ണേ മുട്ടിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ പുറകെ പോയാൽ. ഇതാ കുളിക്കുന്നവന്റെ മുഴുവനെടുത്ത് തോളത്തിട്ട് ദേ ഇങ്ങനെയാ പോവുക, സൂക്ഷിക്കണം കേട്ടോ. അവരാണെങ്കിൽ ഒരു കഥ കേൾക്കുന്ന ചാതുര്യത്തോടെ ഇവൻ കൊണ്ടുപോയാലും നടന്ന് കൊറേ ദൂരം നടന്ന് അകന്നു കഴിഞ്ഞപ്പോ ആണ്ടാതെ കൊണ്ടുപോയി കേറാൻ പറ്റുമോ, കൊടുത്തിട്ടില്ലോ ഒന്നും. ഇനി അതുപോലും ആരെങ്കിലും കൊണ്ടുതരണം. അപ്പോ കക്കുന്നവനെ ചൂണ്ടിക്കാണിക്കുന്നവൻ മുഴുവനോടെ കക്കാൻ പഠിച്ചവനാണ്. തസ്കരാണാം പദൈ നമ. തസ്കരനെ തയ്ക്കാം, നാം വല്ലതേ കൊണ്ടുപോകുള്ളൂ. തസ്കരാണാം പതി, അവൻ അകത്തിരിക്കുന്നതും കൂടെ ഗൂഢമായി എടുത്തുകൊണ്ട് തലം വിടും. കാരണം അവൻ ചിത്തചോരനാണ്. ബാക്കിയൊക്കെ കൊണ്ടുപോയാൽ സമാനമുണ്ട്, മനസ്സിലായില്ല, കേട്ടിട്ടില്ല. ബടാ ചിത്തച്ചോർ, അവന് നിങ്ങളെ ഈ പുണ്ണാക്കും മണ്ണാങ്കട്ടയൊന്നും വേണ്ട. പക്ഷെ നിങ്ങൾ കുറച്ചു നേരം കഴിയുമ്പോ അറിയില്ല അവൻ നിങ്ങളെയും കൊണ്ടാ പോയത്. കള്ളനെ തയ്ക്കാൻ, കൊള്ളക്കാരനെ തയ്ക്കാൻ പറ്റില്ല, അവൻ പരസ്യമായിട്ടാ കൊണ്ടുപോകുന്നേ. ഇതുവരെ പിടിയിട്ടില്ല. അതായത് പഠിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ചിലപ്പോ ഈ നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ 10 രൂപ പോയി പോട്ടെ, സാരമില്ല, അവൻ കൊണ്ടുപോയി 10 രൂപയാണ്, അതിനെയും പണിതാൽ ഉണ്ടാക്കാം. പക്ഷെ നമ്മുടെ ചിത്തം എടുത്തുകൊണ്ട് പോയാലും തീയും, പിടിയിട്ടില്ല. ഉണ്ടെങ്കിൽ മറ്റിടത്ത് നിന്നോണ്ടാണെങ്കിൽ ആകെ കുഴപ്പമാണ്, ചോറയാണ്. മാത്രല്ല ഇങ്ങനെ ഇങ്ങനെ പോയി എന്ന് തോന്നുകയും ചെയ്യുക, എന്നാലിത് വിടാനും പറ്റാതെ വരിക. അപ്പോ ഭവസാഗരത്തിൽ നിന്ന്, സംസാര ബന്ധത്തിൽ നിന്ന് ഭവമോക്ഷനായ, വിട്ടുപോവാനായിക്കൊണ്ട് ഭവമോക്ഷനായ ഭക്തി പ്രസിദ്ധ തഥ അന്യ കിഞ്ചിത് സാധനം നാസ്തി. ഈ സംസാരത്തിൽ നിന്ന് വിട്ടുപോകാനായിക്കൊണ്ട് ഭക്തി തന്നെ പ്രധാന സാധനമെന്ന് പ്രസിദ്ധമായിരിക്കുന്നു. അതിൽ നിന്ന് അന്യമായിട്ട് ഒരു സാധനവുമില്ല. മോക്ഷ കാരണ സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി എന്ന് ശങ്കരനും. ഭക്തിക്കപ്പുറത്ത് വേറൊരു സാധനമില്ല മോക്ഷത്തിന്. മോക്ഷത്തിന് ഒരേ ഒരു സാധനം ഭക്തിയാണ്. അതുകൊണ്ട് മാത്രമേ മോക്ഷം ഉണ്ടാവും, ബാക്കിയൊക്കെ ബുക്ക് വിക്കുകയുള്ള, ബാക്കി എല്ലാം ബുക്ക് വിക്ക് മാത്രമേ ഉള്ളൂ. എന്തൊരറിവ്, അപാരം, നിസ്തുലം. 1000 രൂപയെങ്കിലും ദക്ഷിണ കൊടുക്കണം, അത്രയും വലിയ അറിവാണ്. ഞങ്ങൾ 25,000 രൂപയാണ് ദക്ഷിണയായിട്ടും കൊടുത്തത്. ആ അറിവ് ഇതൊരറിവാണ്. 25,000 രൂപ എന്തിനും കൊള്ളാം, വയറ്റിപ്പഴപ്പിന് കൊള്ളാം, ഇന്ദ്രിയ സുഖങ്ങൾക്കല്ലാതെ ഒന്നിനും ഇത് ദാനം കൊള്ളില്ല. അതുകൊണ്ട് അറിവിനെ കുറിച്ചുള്ള
ശാസ്ത്രകൃത്തങ്ങളിലെ മുഴുവൻ വ്യാഖ്യാനങ്ങളും ഇതിനെ ഉള്ളൂ. ഭക്തി അതൊന്ന് മാത്രമാണ് മോക്ഷത്തിന് കൊള്ളുന്നത്. മറ്റതെല്ലാം അഹന്തയുണ്ടാകും. നമ്മൾ കാണിക്കുന്ന ഒരു ചടങ്ങ് ഭക്തിയുണ്ട്, അതല്ല. ഇത് കേട്ടിട്ട് ഞങ്ങളൊക്കെ ഭക്തന്മാരെ സ്വാമി, അതല്ല സാധനം, അത് ഭക്തിയാ. അതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ കൂടിട്ട് എന്റെ പൊന്നു ഭയവാനേ എന്ന് വിളിക്കുന്ന അത്തു തട്ടിപ്പാണ് സാർ. അതൊന്നും അല്ല സാധനം. ഇത് ഭഗവാനും ഭക്തനും ഒന്നാകുന്ന ഒരു പരയുണ്ട്, അവ്യഭിചാരിണി ഭക്തി. അവൾ അവ്യഭിചാരിണിയാണ്. വേറെ ഒരു വിഷയത്തിലും താല്പര്യമില്ല. നമ്മളൊന്ന് തൊഴിലിട്ട് എന്താ പറയുന്നേ, അയലോക്കംകാരൻ രണ്ടു നില വേണത് ഭഗവാനെ, ഞാൻ ഈ ഒരു നില കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി, ഞാൻ എല്ലാ ദിവസവും വന്ന് തൊഴുന്നതാ, ഞാൻ എല്ലാ ദിവസവും ഇവിടെ അർച്ചനയ്ക്ക് പൈസ കൊടുക്കുന്നതാ. നീ കാണുന്നില്ലേ മീനാക്ഷി രണ്ടാം നില വെച്ചത്? ഒന്ന് കനിയെ ഗുരുവായൂരപ്പ, വ്യഭിചാരിണി ഭക്തിയാ. കാരണം ഗുരുവായൂരപ്പനെ വിറ്റിട്ടായി സാധനം പണിയാൻ പോകുന്നു, മനസ്സിലായില്ല. അതുകൊണ്ട് അത് വ്യഭിചാരിണിയാണ്, അവ്യഭിചാരിണിയല്ല. എന്റെ മകളുടെ കല്യാണം നടന്നിട്ടില്ല, എന്റെ മകന്റെ കല്യാണം നടന്നിട്ടില്ല. ഭഗവാനെ നീ ഒന്ന് കടാക്ഷിച്ചാൽ ഞാൻ എത്ര നാളായി ഒന്ന് തൊഴുന്നു, അത് വ്യഭിചാരിണിയാണ്. ഇങ്ങനെയൊക്കെയാ നമുക്ക് ഭക്തിയുള്ളതെന്നാ തോന്നുന്നത്. തിരുനെല്ലിക്കല്ലേ പോകുന്നത്? അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. പോകുമ്പോ ഒന്ന് ചെയ്തിട്ട് പോന്നാൽ അങ്ങനെ ഏതാണ്ടൊക്കെ മേടിച്ചോണ്ട് പോന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അവിടുന്ന് പോരുമ്പോ സ്വയം ചെയ്യാനുള്ളത്, അയലോക്കംകാർക്ക് ചെയ്യാനുള്ളതും ഒക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നു. ബാഗിനകത്ത് ഒരുപാട് ഇവിടെ വന്നിട്ട് ആദ്യം ചെല്ലി ചോദിച്ചതാ, ഈ ക്ലാസ്സിന് ഇടയ്ക്ക് ശേഷം സമയം കിട്ടുമോ അവർക്ക് ഒന്ന് ചെയ്തു തീർക്കാൻ ഇല്ലേ പിതൃകർമ്മങ്ങള്. അപ്പൊ ഇതിനൊക്കെ സമയം കിട്ടുമോ? അതൊക്കെ ആവശ്യമാണ്, അതൊക്കെ ചെയ്തിരിക്കണം. ഇത് കേട്ടേക്ക് പോയിട്ട് ചെയ്യാതെ എന്നാൽ അവിടെ ചെല്ലുമ്പോഴേക്ക് മറ്റേ ഭക്തി ഒരിക്കലും ഉണ്ടാവില്ല. ഇത് ചെയ്താൽ അങ്ങ് തീരും. അതുകൊണ്ട് സ്വാമി പറഞ്ഞത് ചെയ്യണ്ടെന്ന് പറഞ്ഞു എന്ന് എടുത്തേച്ച് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആകെ തീരണം. അതുകൊണ്ടുള്ളതൊക്കെ ചെയ്ത് തീർത്തേക്കണം, അതിന് പറഞ്ഞതല്ല. പക്ഷേ ഇത് അവിടുന്ന് ഇവിടം വരെ ചോന്നേച്ച് ഇതിനെ തിരിച്ചു തീയ വന്നിട്ട് പിന്നൊന്ന് വരുന്നതിനേക്കാൾ നല്ലത് ഏതായാലും ചെയ്യണം, എങ്കിലേ ഇതിന്ന് അപ്പുറം കിടക്കുള്ളൂ. ഇത് ചിലത് അങ്ങനെ എടുക്കുക. നമ്പ്യാരാണെ പറയും, സ്വാമി പറഞ്ഞു കേട്ടില്ലേ ചെയ്യരുതെന്നാണ് പറഞ്ഞത്. അവസാനം എവിടുന്ന് ചെയ്യാതെ അങ്ങ് പോകും. അവിടെ എത്തിക്കഴിഞ്ഞാൽ യൂട്യൂബിന് ഒന്നാകും അത്, പിന്നെ പൈസ. അപ്പൊ സ്വാമിയും കൂടെ പ്രാവും. അപ്പൊ അവ്യഭിചാരിണി വേണ്ട, ഇങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് തീരട്ടെ, മനസ്സിലായില്ല. അതുകൊണ്ട് പഠിപ്പിക്കുമ്പോഴും പഠിക്കുമ്പോഴും വളരെ സൂക്ഷിക്കണം. ആ ഭക്തി അങ്ങനെ ഉടലെടുത്താൽ അത് അവ്യഭിചാരിണിയല്ല, പരയല്ല. പക്ഷെ ആ ഭക്തി കൊണ്ടാണ് ഇതിനെ കടക്കുന്നത്. തഥാപിമേ സംശയബന്ധനം അമരോക്തിഭി വിഭേത്തും വിഭേത്തും ത്വമർഹസി വിഭേത്തും. അതിനെ പൂർണമായി നശിപ്പിക്കുവാൻ അങ്ങ് യോഗ്യനാണ്, അങ്ങ് അർഹനാണ്. തഥാപി ഭക്തിയാണ് മോക്ഷത്തിന് ഏറ്റവും വലിയ സാമഗ്രി എന്നിരിക്കലും മേ സംശയ ബന്ധനം, എന്റെ ഹൃദയത്തിൽ സംശയരൂപമായ ബന്ധത്തെ. ലോകത്ത് ബന്ധം ഒന്നേ ഉള്ളൂ, ഭാര്യ മക്കളിതൊന്നും അല്ല ബന്ധം. ഈ ബന്ധമൊക്കെ ഉണ്ടാക്കുന്നത് ഹൃദയത്തിന്റെ സംശയമാണ്. ലോകത്തിലെ ഏത് ബന്ധവും സംശയത്തിൽ നിന്ന് ഉടലെടുക്കുന്നു. ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ എന്തു തോന്നും? സംശയം ഹൃദയത്തിൽ ഉടലെടുത്തു, അതിനാ വാക്കു പറയുന്നത്. ഞാൻ ഇങ്ങനെ പറയും, പറഞ്ഞില്ലെങ്കിൽ നാളെ ഞാൻ അവിടെ ബന്ധിക്കും, അതിനാ പറയുന്നത്. രണ്ടും സംശയ, മനസ്സിലായില്ല. ഞാൻ ഇങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അവനും ഞാനുമായിട്ടുള്ള ബന്ധം പോവില്ലേ? അപ്പൊ അത് പോകാതിരിക്കാനാണ് ഞാനിങ്ങനെ ഒരുമാതിരി ആണും പെണ്ണും അല്ലാത്ത അവസ്ഥയില് അല്ലേ. രാജാവ് വിളിച്ചു, ഇതാ മന്ത്രി ഇവിടെ വാ. ആ കാണുന്നത് കണ്ടനല്ലേ? കണ്ടനാ. രാജ്ഞി വിളിച്ചു, സൂക്ഷിച്ചു നോക്കണ ചക്കിയില്ലേ. മന്ത്രിക്ക് കസേര പോവ് ഉറപ്പായി. കണ്ടനാണെന്ന് പറഞ്ഞാൽ രാജ്ഞി രാത്രിയിൽ പിരിച്ചുവിടാൻ രാജാവിനോട് പറയും, വീട്ടിപ്പോ. ചക്കിയാണെന്ന് പറഞ്ഞാൽ രാജാവ് ഇപ്പൊ തന്നെ പിരിച്ചുവിടും. ആരും നോക്കി, അത്ര കണ്ടനുമല്ല, അത്ര ചക്കിയല്ല. കാരണം ഹൃദയത്തിൽ സംശയം വന്നു. ഇനി ഒരു വഴിയേ ഉള്ളൂ, അത്ര കണ്ടനുമല്ല, അത്ര ചക്കിയല്ല. ഹൃദയത്തിലെ സംശയത്തിലാ വാക്കു വരുന്നത്.
മനസ്സിലായില്ല. മന്ത്രി തീരുമാനിച്ചു രാജാവ് പിരിച്ചുവിട്ടാലും കൊള്ളാം, രാജ്ഞി പിരിച്ചുവിട്ടാലും കൊള്ളാം, ഞാൻ കാണുന്നതേ പറയുള്ളൂ, ഞാനൊരു ധിക്കാരിയാണെന്ന് ലോകത്തിനൊക്കെ അറിയാവുന്നതാണ്, അങ്ങനെ അല്ലെങ്കിൽ എന്റെ ആ നിലനിൽപ്പ് ശരിയല്ല എന്ന് ഹൃദയത്തിൽ സംശയം വന്നു. അപ്പൊ എന്തു പറഞ്ഞു? അത് കണ്ടത് തന്നെ. അപ്പോഴും ഹൃദയത്തിലെ സംശയത്തിനാ വാക്ക്, സംശയം മാറിയിട്ടില്ല. അപ്പൊ ഈ ലോകത്തിലെ തലങ്ങളെല്ലാം എന്റെ ഹൃദയത്തിലെ സംശയമാണ് ബന്ധം. ആയിരം പേര് നടന്നു വരുമ്പോ അതിൽ ഒരാളോട് പ്രിയം തോന്നുന്നത് ഹൃദയത്തിലെ സംശയത്തിൽ നിന്ന്, അല്ലെങ്കിൽ എല്ലാരോടും തോന്നാം, അങ്ങനെ തോന്നാറില്ല. ഇവിടെ വന്നു ഇരുന്നു പരിചയപ്പെട്ടു, ഇതിൽ ചിലരെ ഓർത്തിരിക്കും, ചിലർക്ക് ഇനി വിവാഹത്തിന് കാർഡായിരിക്കും, എല്ലാവർക്കും അയക്കുകയല്ല, ശരിയല്ല. ചിലരുടെ ഇമെയില്, ചിലരുടെ വീട്ട് അഡ്രസ്, ചിലരുടെ ഫോൺ നമ്പര് ഒക്കെ പ്രത്യേകം കുറിക്കും. ഇനി ഒരാവശ്യവും ഇല്ലെങ്കിലും ഹൃദയത്തിന്റെ ഈ സംശയം കാരണം പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്കൊന്ന് വിളിക്കും, നമ്പര് അവിടെ ഫീഡ് ചെയ്യും. ശരിയല്ല. ഇപ്പൊ എവിടെ എത്തി? ഞങ്ങള് വണ്ടി കിട്ടിയില്ലായിരുന്നു, താമസിച്ചു. നിങ്ങളിപ്പോ എവിടെ എത്തി? ഒരാവശ്യമില്ല. ഇവൻ കാരണമാ മറ്റൊരു ജാമാകുന്നത്. ഇന്റർനാഷണൽ കോളുകളെല്ലാം ജാമാവും, കാരണം നമ്മൾ വിളിച്ചോണ്ടിരിക്കുക. കേൾക്കാൻ പാടില്ല ചിലപ്പോ പറയുന്ന ഓൺലൈൻ സർവീസ്.